സോളമൻ ജോസഫ് സബ് ഇൻസ്പെക്ടർ 1997 സബ് ഇൻസ്പെക്ടറായി കേരള പോലീസിൽ പ്രവേശിച്ചു. ട്രെയിനിങ്ങിനും പ്രൊബേഷനും ശേഷം കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്റ്റേഷനിൽ ആദ്യം ചുമതലയേറ്റു. 1997 മുതൽ 2005 വരെ 8 വർഷത്തിനിടെ 13 സ്ഥലമാറ്റങ്ങൾ, 6 സസ്പെൻഷനുകൾ. ഒടുവിലത്തെ സ്ഥലമാറ്റം 2005 ഡിസംബറിൽ ഇടുക്കി ജില്ലയിലെ രാജാക്കാട് സ്റ്റേഷനിലേക്ക്. രാജാക്കാട് സ്റ്റേഷൻ അതിർത്തിയിൽ പൂത്ത കഞ്ചാവിന്റെ മണമുള്ള ഒരു പകലിൽ സോളമന്റെ ഒരു ഡ്യൂട്ടി ദിവസം. ചെക്കിംഗ് ആണ്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ചെക്കിംഗോ? ആര്? സോളമൻ സാറാണ്. ഏത് സോളമൻ? പുതിയ SI, സബ് ഇൻസ്പെക്ടർ സോളമൻ. സാർ പോയി നോക്കടോ, എവന്റെ അമ്മയ്ക്ക് അന്ത്യകൂദാശ കൊടുക്കാൻ ഇത്ര തിരക്കായതെന്ന്. എത്രയുണ്ട്? 15. എടമറ്റത്ത് കുഞ്ഞുഞ്ഞിന്റെ അല്ലയോടോ തടി? അതെ സർ. കാട്ടിലെ തടി കുഞ്ഞുഞ്ഞിന്റെ ആന. എടോ ഈ എടമറ്റത്ത് കുഞ്ഞുഞ്ഞ്, അങ്ങേറെ കുഞ്ഞിനാളി കാട്ടിൽ കയറി തൈവെച്ച് വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കിയൊന്നും അല്ലല്ലോ ഈ ലോറിയുടെ നെഞ്ചത്ത് കയറ്റി വെച്ചേക്കുന്നെ, ആണോ? അല്ല സർ. അപ്പൊ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് നേരെ ചൊവ്വേ ഒരു തുക ഈ പാവപ്പെട്ട പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടി ചെലവാക്കാൻ പറയടോ കുഞ്ഞുഞ്ഞിനോട്. 15,000 ഉലുവ. ലോറിയും തടിയും താൻ അങ്ങോട്ട് മാറ്റിയിട്, എന്നിട്ട് കുഞ്ഞുഞ്ഞു മുതലാളിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ആരാടോ? ബാംഗ്ലൂരിൽ നിന്നൊരു വെക്കേഷൻ ട്രിപ്പ് വരുന്ന പിള്ളേരാ. അപ്പൊ അവിടെ കാത്തു കിടന്ന സമയങ്ങളോ? ഒരു കാര്യം ചെയ്യ്, പിള്ളേരോട് പറ വണ്ടി തിരിച്ചോളാൻ, എന്നിട്ട് കുമിളി റൂട്ടിൽ കയറി വിട്ടോളാൻ പറ. 10 കിലോമീറ്റർ വളവാന്നേ ഉള്ളു, പെട്ടെന്ന് ചെല്ല. അല്ല സാറും, അത് അതാ ഉമ്മച്ചന്റെ അനിയനും കൂട്ടുകാരുവാ. സാറിന് അങ്ങനെ അറിയാനിട്ടാ. ഉമ്മച്ചന് ഇവിടുത്തെ ഒരു ഏത് തൊമ്മിച്ചനായാലും താൻ ചെന്ന് പറ, ഞാൻ പറഞ്ഞു. ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ അയാളോട്. ഓ, ഒരു കാര്യമില്ല, അങ്ങേര് പറഞ്ഞാ പറഞ്ഞതാ. മക്കളൊരു കാര്യം ചെയ്, വണ്ടി തിരിച്ചോ. സാറേ, വാവച്ചന്റെ വണ്ടിയാ, ഇരുട്ടി വാവച്ചൻ. സോളമന്റെ അമ്മയെ കിട്ടുന്ന ആരോ താക്കോല് തടാ.
ഇവനെ പൊക്കിക്കോ, വണ്ടി ഞാൻ എടുത്തോളാം, ബാക്കിയുള്ളവരടക്കം പോയിക്കോളാം. പറ പാപ്പച്ചി, കുഴപ്പാന്നോടാ. ആണെന്നാ തോന്നുന്നേ. ആളെന്തി അകത്തോണ്ട്? സാറേ, ഞാൻ ബാവച്ചൻ വന്നു. വരണം, ഇല്ലെങ്കിൽ വരുത്തും. സോളമൻ, എന്റെ പൊന്ന് സാറേ, ഇച്ചിരി കഞ്ചാവ് കടത്തി, ഇച്ചിരി ചന്ദനം കുട്ടി വെറ്റും. ഒത്തിരി കഷ്ടപ്പെട്ടാ സാറേ ഈ കാണുന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പൊ പഴയ പോലെ അങ്ങനെ വലിയ ലാഭമൊന്നുമില്ല സാറേ. സാർ ഇപ്പൊ പിടിച്ചെടുത്തിരിക്കുന്ന വണ്ടിക്കകത്ത് നേരെ നേരായിട്ട് ഞാൻ പറയാം, സാർ ഉദ്ദേശിച്ചത് തന്നെയാ നീലച്ചടേനാ. പക്ഷെ എന്റെ പൊന്ന് സാറേ, ഇതങ്ങ് മലബാറിൽ എത്തിച്ചാ എന്നാ കിട്ടുന്ന? കിട്ടുന്ന ഉലുവേട കണക്ക് ഞാൻ പറയാം. വണ്ടിയിലുള്ള കഞ്ചാവിന്റെ മൊത്തം കണക്കെടുത്ത കുറഞ്ഞത് 2 കിൻഡൽ വരും. ഞാൻ കുഴഞ്ഞു. കിലോയ്ക്ക് മിനിമം 10,000 വെച്ച് ലാഭം കിട്ടിയ അത് കിട്ടും നീലയല്ലയോ. 10,000 × 2 കിൻഡൽ 20 ലക്ഷം. ഞാൻ വിട്ടു, വാവച്ചു ചരക്ക് വിട്ടിടണം. അതിനിപ്പോ സാറിന് എന്നാ വേണ്ടത്? ലാഭത്തി പകുതി. അയ്യോ, അതിത്തിരി കൂടി പോയല്ലോ സാറേ. ഒരൊറ്റ പൈസ കൂടുതലില്ല, ഒട്ടും കുറയേയില്ല. ഉറപ്പാണോ? സോളമന് 2 വാക്കില്ലടോ. എന്നാ സോളമൻ സാറ് കേട്ടോ, വാവച്ചിന് 2 വാക്കു കൂടി ഉണ്ട്. ഞാനൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? എങ്കിലാ ചരക്കങ്ങ് സോളമൻ എടുക്കും, എന്നിട്ട് അത് വിറ്റേച്ച് പകുതി ലാഭം തനിക്ക് ഇങ്ങോട്ട് എത്തിച്ച്. അറേ, ഇത് വാവച്ചന്റെ തട്ടാ. ഇവിടെ കയറി വന്നിട്ട് ഒരുത്തനും കുണവധികാരത്ത് നിന്നിട്ടില്ല, നിന്നങ്ങോട്ട് വിടുകേയില്ല. അതുകൊണ്ട് സാറെ വണ്ടിയുടെ താക്കോൽ വെച്ചിട്ട് പോ. ഇല്ലെങ്കിൽ നീ എന്നെ അണ്ണാക്കി കേറ്റൂടാ റാസ്കൽ. കേറ്റൂടാ കള്ള കഴുകുന്ന പോരെ. നീ എന്റെ മാനം കാത്തടാ പോരെ. കേട്ടോ ബാപ്പച്ചി, 6 മൈലിൽ സ്കോഡുകാർ ചെക്ക് പോസ്റ്റ് ഇട്ടെന്ന് കേട്ടപ്പോഴേ എന്റെ നല്ല പ്രാണൻ അങ്ങ് പോയി. സംഗതി ഒറ്റ, ഒരു വഴിയില്ല കർത്താവ് എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഈ സോളമൻ സാറിന്റെ തലച്ചോറാ. ഒന്നാം വളവിന്റെ അടുത്തൊരു ചെക്കിങ് വണ്ടി വിടുത്തോന്ന്. മരിച്ചാലും മറക്കുകയല്ലേ സാറേ. പറഞ്ഞോ സാറിന് എന്നാ ഈ വാവച്ചൻ ചെയ്തു തരേണ്ടത്? പറഞ്ഞോ. അവന്മാര് വണ്ടി പിടിച്ചിരുന്നാലേ എന്റെ 2 കിൻഡൽ കഞ്ചാവങ്ങ് പോകും. പിന്നെ 2004 മോഡലൊരു വണ്ടി, ദിവാറിന് വേണ്ടി കുറച്ച് കാശും. അതൊക്കെ വാവച്ചിന് പോല്ല. പക്ഷേ പേരുദൂഷ്യം ഉണ്ടാക്കിയ പിന്നെ എനിക്ക് നാട്ടിൽ കാലുകുത്താൻ ഒക്കുകയല്ല. എന്റെ അപ്പൻ അവധക്കുട്ടിയുടെ വിചാരം ഞാനിവിടെ മലഞ്ചരക്കിന്റെ അവധി വ്യാപാരം നടത്തുകാന്ന. ഇതെങ്ങാനും അറിഞ്ഞ ഒരു തൂമ്പായി എടുത്തു വന്നിട്ട് എടാ മോനെ നീ നേരെ പറമ്പിലോട്ട് വിട്ടോളാന്ന് പറയോ അപ്പൻ. തന്തമാരുടെ കാര്യം കള, ഇതിനകത്തൊരു ഒറ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ വാവച്ചൻ. എന്നതാ അതിലോട്ടാ വരുന്നത്? സാറോട് വന്നപ്പോഴേ കേട്ട് കാണും, ഒരു ഉമ്മച്ചൻ പഴയ MLA ചത്തുപോയ പ്ലാന്റ് ചാക്കോടെ മോൻ. അവനുമായിട്ടുള്ള എന്റെ ഈ പൊരുത്തു തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയി. ഉമ്മച്ചൻ ഞാൻ കേട്ടു, പക്ഷെ അയാൾക്ക് കഞ്ചാവുണ്ട്. നേരിട്ടല്ലെങ്കിലും ചില ഒത്തു കച്ചവടമൊക്കെ ഉണ്ട്. പോളിറ്റിക്സ് അല്ലയോ, ഇല്ലാണ്ട് പറ്റുകയല്ലോ. പക്ഷെ ഇന്നത്തെ കളി അത് വേറെയാ. അരമനയിൽ നിന്നലെ പിതാവ് വിളിച്ചായിരുന്നു. പിതാവിന്റെ മധ്യസ്ഥതയിലൊരു കോംപ്രമൈസ്. ഇലക്ഷനിൽ 4 കുറച്ചല്ലേ ഉള്ളൂ, നാളെ ആ അരമനെ ചെല്ലാവെന്ന് വെച്ചിരിക്കുന്നേ. ഇന്ന് എൻ്റെ ഒരു ലോഡെങ്ങാനും അകത്ത് പോയിരുന്നെങ്കിൽ നാളെ അവൻ്റെ മുമ്പിൽ ഞാൻ ഒന്ന് കുനിയേണ്ടി വന്നേനെ, അവനൊന്നും ഞെളിയാനും. ഡസണ്ടി ആയിരിക്കുന്ന അവനല്ലയോ നമ്മുടെ വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ? ആണെന്ന് തോന്നുന്നു. അതാരാ കുരിച്ച പോലീസുകാരൻ? അത് സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ. സബ് ഇൻസ്പെക്ടർ സോളമൻ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ സോളമൻ തന്നെയല്ലോ, കിങ് സോളമൻ ഒന്നല്ലല്ലോ. ഹലോ സബ് ഇൻസ്പെക്ടർ, എന്തോന്നാടാ പേര് പറഞ്ഞേ? ഓ സോളമൻ, ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാ. ഐ ആം ഡെന്നിസ്. അങ്ങനെ ആന്ന് പറഞ്ഞ് കൊച്ചാക്കല്ലേ. ഞാൻ ഡെന്നിസ്, പ്ലാന്റർ ചാക്കോച്ചിന്റെ ഇളയ മോൻ.
എക്സ് എം എൽ എ ഉമ്മച്ചന്റെ ബ്രദർ. അതിന്റെ ഒരു റെസ്പെക്ട് എനിക്ക് തരണം സബ് ഇൻസ്പെക്ടർ സോളമൻ. അനിയൻ പോയിട്ട് പിന്നെ വാ, ഞാനൊരല്പം തിരക്കിലാണ്. പിന്നീട് വരാൻ ഒക്കത്തില്ല, തന്നേക്കാളും തിരക്കിലാണ് ഞാൻ. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കൂടെ കൊണ്ടുവന്ന ഈ പിള്ളേരുടെ മുമ്പിൽ ഞാൻ തീരെ അങ്ങ് കൊച്ചായി പോയല്ലോ സോളമ. ഇവന്മാരുടെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് അന്തസ്സൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് താൻ ഇല്ലാതാക്കി കളഞ്ഞെ. അത് താനങ്ങനെ കോമ്പൻസേറ്റ് എന്ന് പറഞ്ഞു. കയ്യെടുക്കടാ. സ്റ്റൈലാക്കല്ലേ സോളമൻ സാർ. എണീറ്റ് എന്റെ കൂടെ ടേബിൾ വരെ വാ. ടെന്നീസ് സാറാന്ന് അവന്മാർക്കൊന്ന് ബോധ്യപ്പെടുന്നായോ? പ്ലാന്റർ ചാക്കോച്ചന്റെ മോനും ഉമ്മച്ചന്റെ അനിയനും ഒക്കെ നിന്റെ കുടുംബത്തെ മതി. വെളിയിൽ ഇറക്കാനുണ്ടല്ലോ, ചവിട്ടി പരിപ്പ് ഞാൻ എടുക്കും. റാസ്കൽ. അതെ, ഇല്ല, ഞാൻ റോബിന. ഉമ്മച്ചനകത്ത് ബിഷപ്പായിട്ട് എന്തോ സംസാരത്തില്ല. കുറെ നേരമായി, ഇപ്പൊ ഇറങ്ങാറേക്കണം. ഇത്രയും നേരമായി നമ്മൾ സംസാരിച്ച വിഷയം തന്നെയാണ് ഈ സഭയുടെയും സമൂഹത്തിന്റെയും നന്മയെ കരുതിയെങ്കിലും പരസ്പരമുള്ള ഈ മത്സരം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? എന്താ ഉമ്മച്ച? പിതാവിൻ അറിയാത്തല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും സി സി പ്ലാന്റേഷന്റെ എം ഡി എന്ന നിലയിലും ഒരുപാട് തിരക്കുള്ള ആളാണ് ഞാൻ. അതൊക്കെ മാറ്റിവെച്ച് ഞാനിവിടെ വന്നത് പിതാവിന്റെ വാക്കിന്മേലുള്ള എന്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം ഒന്നും പറയാനില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല. ഞാൻ ഇറങ്ങുന്നു. എന്തായി? അവനോട് പോകാൻ പറ. അവന്റെ കളിയേക്കങ്ങ് മലബാറില്. ഉമ്മച്ചനെ ഒതുക്കാൻ ഇതുപോലൊരു വാവച്ചം പോരാ, അതവൻ അറിയാഞ്ഞിട്ടാ. ഉമ്മച്ചാനങ്ങ് വന്നേ. എന്താടാ? വീട്ടിൽ നിന്ന് ചെയ് കുറെ തവണ വിളിച്ചു, പിന്നെ ഓഫീസിൽ നിന്ന് സീവറും. ഉമ്മച്ചാനോട് പിതാവിന്റെ അടുത്തായത് കൊണ്ടാണ് ഞാൻ. കാര്യം എന്നാന്ന് പറടാ. ബാംഗ്ലൂരിൽ നിന്ന് ഡെന്നിച്ചിനും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഒന്നിൽ എത്തിയായിരുന്നു. പക്ഷേ രാത്രി ക്ലബിൽ വെച്ചെന്തോ കശപിച്ച. ആ പുതിയ എസ് ഐ ഇല്ല, അയാളുമായിട്ട് ഇപ്പൊ ലോക്കപ്പിലാ നാല് പേരും. ഇതേവരെ വിട്ടിട്ടില്ല. കറിയാച്ചൻ ഇല്ലായിരുന്നു അവിടെ, പോയി ഇറക്കിക്കൊണ്ട് വരാനുള്ളതിന്. കറിയാച്ചൻ പോയായിരുന്നു ഒരു വക്കീലുമായിട്ട്, പക്ഷെ ഉമ്മച്ചൻ തന്നെ നേരിട്ട് വരണമെന്ന് ഒറ്റ വാശിയിലയാൾ ആ എസ് ഐ. ഉമ്മച്ചൻ സാറേ, ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. ക്ലബിൽ പോകുന്നതോ മദ്യപിക്കുന്നതോ ഒന്നും ഒരു തെറ്റല്ല. ക്ലബും മദ്യവും ഒക്കെ പിന്നെ എന്നാത്തിനാ? പിന്നെ ഒരു പോലീസുകാരനെ ദേഹത്ത് കൈവെക്കുക എന്ന് പറഞ്ഞ അതും ഒരു തെറ്റല്ല. പ്രത്യേകിച്ച് പ്ലാന്റർ ചാക്കോച്ചന്റെ മോൻ ഉമ്മച്ചന്റെ അനിയൻ. പക്ഷെ എന്റെ ഈ സോളമന്റെ ദേഹത്ത് തൊട്ട ഏത് കോപ്പന്റെ മോനായാലും കൊള്ളാം, അനിയനായാലും കൊള്ളാം, പരുപ്പ് ഞാനെടുക്കും. അതിന്റെ പേരിൽ ഉമ്മച്ചനൊന്നും തോന്നരുത് കേട്ടോ.
പൗലോസേ, ആ പിള്ളേരെ അങ്ങ് ഇറക്കി വിട്ടേര്. പോയിക്കോ, അടുത്ത വെക്കേഷൻ വരുമ്പോ മുൻകൂട്ടി അറിയിച്ചേക്കണം. ഒന്ന് ഫോൺ ചെയ്താ മതി, ഞാൻ ഒരുങ്ങിയിരുന്നു. നീ വണ്ടിയിലോട്ട് കയറ്, ഞാനെത്തി. സോളമാ, ഞാനിവിടുത്തെ എക്സ് എം എൽ എ ഭരണകക്ഷിയുടെ നേതാവാന്നൊക്കെ വിട്ടേക്ക്. ചത്തുപോയ എൻ്റെ അപ്പൻ പ്ലാനർ ചാക്കോച്ചൻ്റെ പേരും വേണ്ട. പക്ഷേ നീ കൈവച്ചത് ഉമ്മച്ചൻ്റെ അനിയൻ്റെ മേലാണ്. നിന്റെ കൈ കൊണ്ട് അവൻ്റെ ദേഹത്ത് പൊടിഞ്ഞ ചോര എൻ്റെ സ്വന്തം ചോരയാ. അതിൻ്റെ കണക്ക് നീ പറയേണ്ടി വരും. നിന്നെ കൊണ്ട് പറയിക്ക് ഞാൻ. ഉമ്മച്ച, ഇതൊരു പോലീസ് സ്റ്റേഷനാ. ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടറും. താനാണെങ്കിൽ ഞാൻ കസ്റ്റഡിയിലെടുത്തൊരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വന്നവരും. സോളമ എന്ന തൻ്റെ ആദ്യത്തെ വിളിക്ക് തന്നെ കിട്ടിയനെ മോനെ, അടിനാഭിക്കിട്ട ആദ്യത്തെ തൊഴിൽ. സാറേ എന്ന് വിളിക്കണം, സബ് ഇൻസ്പെക്ടർ സാറേ എന്ന്. മനസ്സിലായോ? പിന്നെ അവന്റെ ദേഹത്തുനിന്ന് പൊടിഞ്ഞ നിന്റെ ചോരയുടെ കാര്യം. ചോര ആരാന്റെ ആണേലും അവനവന്റെ ആണേലും ഉമ്മച്ച, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ലേ തറേ തൂവിപ്പോ. ചോരയാന്നേ ഒരിക്കൽ തറേ വീണു പോയാൽ രണ്ടാമത് കോരിയെടുത്ത് ഞരമ്പേൽ ഒഴിക്കാൻ ഒക്കത്തില്ല. അതോർത്തിരുന്നാ മതി, പ്ലാന്റർ ചാക്കോച്ചിയുടെ മക്കള് രണ്ടും. എന്നാ ഉമ്മച്ചൻ ചെല്ല്, ഞാൻ വിളിച്ചോളാം. പൗലോച്ച, ആരേലും വിട്ടൊരു ചായ തരാൻ പറ. പറഞ്ഞത് കേട്ടപ്പോ നീ വരത്തില്ല എന്നാ ഞാൻ വിചാരിച്ചേ. ആ വരണ്ടെന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പിന്നെ ആ വിചാരം അങ്ങ് മാറാൻ എന്നെ നാടാ കാര്യം. ഏ, ഒരൊറ്റ തവണ കൂടി ആവാന്ന് വിചാരിച്ചു. അതും കളരിമുറ്റത്തേക്കില്ല, ഇവിടെ പള്ളി വരെ ഉള്ളു. ഈ ഒറ്റ തവണ കൂടി മതിയാവൂ. അടുത്ത തവണ വരികയാണെങ്കിൽ തന്നെ എന്നെ ശാസിക്കാനോ ഗുണദോഷിക്കാനോ ഞാൻ ഉണ്ടായെന്ന് വരത്തില്ല. തോമാച്ചനെ ഞാൻ പറഞ്ഞയച്ചത്, ഞാനും കൂടെ ട്രസ്റ്റിയായിട്ട് നടത്തുന്ന ഒരു ചാരിറ്റി ഫണ്ടിൻ്റെ കാര്യം ഞാൻ മുമ്പൊരിക്കൽ നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഫണ്ടിലേക്കുള്ള വരവ് തീരെ കുറവാണ്. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹാർട്ട് ഡിസീസായിട്ട് കഴിയുന്ന ആമിന എന്നൊരു കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ കുറച്ച് തുക സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ച, വലിയൊരു തുക ചെലവുള്ള കാര്യമാണ്. അതിനിപ്പോ എന്റെ കയ്യിൽ എവിടെ നിന്നാച്ചോ വലിയ നിക്ഷേപം ഇരിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് ഒന്നും നോക്കുകയല്ല, പിന്നെ എപ്പോഴേലും ആവട്ടെ, ഞാൻ നോക്കാം. മോനെ, ഇതെനിക്ക് സിമിത്രയിലിട്ട് പോകുമ്പോ കിഴി കെട്ടി കൂടെ കൊണ്ടുപോകാനല്ല. കണ്ടവനെയൊക്കെ പറ്റിച്ചും പിടിച്ചു പറിച്ച് നീ ഉണ്ടാക്കുന്ന കാശി നോക്കുക. ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുവെങ്കിൽ അതിന്റെ ഒരു പുണ്യം നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതേ കയറി തൂങ്ങണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചേക്കാം. അതിന് കിഴിക്കെട്ടി സിമിത്തേരിയിലോട്ട് എടുക്കുവോ, കുഴിച്ചിട്ട് മുളപ്പിക്കുവോ, എന്നതാന്ന് വെച്ചാ ചെയ്. പക്ഷെ ഇത് പറയാൻ വേണ്ടി മാത്രം എന്നെ ഇത്രയും ദൂരം വണ്ടി ഓടിപ്പിച്ച് ഇതുവരെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു.
നിന്നെ ഇങ്ങോട്ട് വരുത്തിയത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല. രണ്ട് ദിവസം മുമ്പ് ആ പെങ്കൊച്ചുങ്ങൾ ഇവിടെ വന്നായിരുന്നു. അതുങ്ങളുടെ കണ്ണീര് കണ്ട് സഹിക്കാഞ്ഞിട്ട സോളമ രണ്ട് വയറ്റി പിറന്നതാണെങ്കിലും അതുങ്ങൾ നിന്റെ പെങ്ങന്മാരല്ലാണ്ട് വരികയില്ലല്ലോ. രണ്ടാഴ്ചയായിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല നിന്റെ അമ്മ. ഇനി എഴുന്നേക്കുമെന്നും തോന്നുന്നില്ല. ആയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഒരു പാപം മറ്റൊരു പാപത്തിനുള്ള പരിഹാരമാകുന്നില്ലല്ലോ കുഞ്ഞെ. അച്ഛൻ കാര്യം പറ, ഞാനിപ്പോ എന്നാ വേണമെന്ന്? കളരിമുറ്റത്തെ വീട്ടിൽ ചെന്ന മനുഷ്യനെ ഒന്ന് കാണണം. ശരി, കാണാം. പക്ഷെ അങ്ങേര് ചത്തുപോയെന്ന് പറയാൻ പോലും ഇനിയൊരു തവണ അച്ഛൻ ആളെ വിടരുത്. അതിന് പകരമാണ് ഈ കാണലെന്ന് ഞാനങ്ങ് വിചാരിച്ചോ. എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. കണ്ണടയുന്നതിന് മുമ്പ് നീ വന്നല്ലോ എന്റെ മോൻ. ക്ഷമിക്കണം, മഹാഭാവിയായ ഈ അപ്പനോട് കഴിഞ്ഞതൊക്കെ മറക്കണം. ഇവർക്ക് ഇനി നീയേ ഉള്ളൂ. അപ്പൻ ചെയ്ത തെറ്റിന് ഈ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. നിന്റെ പെങ്ങന്മാരായവരെ എന്റെ അമ്മച്ചി മരിച്ചിട്ട് വർഷം 18 കഴിഞ്ഞു. അതിന് മുൻപോ പിൻപോ എനിക്കൊരപ്പനുണ്ടായിരുന്നില്ല. ഇനി ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ ഒരു പുതിയ ബന്ധം എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഇന്നേ വരെ സോളമൻ ഒറ്റയ്ക്കായിരുന്നു. ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. വേണ്ട. കുറച്ച് നാളായി സാറിനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, സാറിപ്പോ ഇവിടെ വന്നിട്ട് ഇത്ര ആയുള്ളെങ്കിലും എന്തോ കുറെ കാലമായിട്ടുള്ള ബന്ധമോ പരിചയമോ ഒക്കെ ഉള്ള പോലെ. അതുകൊണ്ടാ അല്ല, ഞാൻ പറയുന്നോണ്ട് സാറിനൊന്നും തോന്നരുത്. ഈ ചരട് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ നടന്നാ മതി. നമ്മളെങ്കിലും ഒന്ന് കുറ്റിയടിക്കണ്ടേ? സാറൊന്ന് മൂളി കിട്ടിയാ മതി. ബാക്കിയൊക്കെ ഈ ബൗലോസ് ഏറ്റു. നല്ല പയറ് പോലുള്ള പെൺപിള്ളേരുണ്ട്. അത് നല്ല ഒന്നാന്തരം ഫാമിലിയിലുള്ളത്. എന്നതാ വേണ്ടതെന്ന് വെച്ചാ സാറ് പറ. ചെലവാകാതെ കിടക്കുന്ന വല്ല പെൺപിള്ളേരും ഉണ്ടോ ബൗലോച്ച തന്റെ കുടുംബത്തില്? താനീ പറയുന്ന പയറു പോലത്തെ പെമ്പിള്ളേരെ ഇടയ്ക്ക് ഞാനും കാണാറുണ്ട്. കാര്യം കഴിയുമ്പോ കാശും കൊടുത്ത് പറഞ്ഞയച്ചാ പോരാടോ? അതിനെന്നാത്തിന് അവരുടെ അടുത്ത് കുറ്റിയടിക്കുന്ന? എങ്ങോട്ടാടി മറിയാമ്മേ, ഒരു വലിയ കോളത്തെ ലക്ഷണം ഉണ്ടല്ലോ. ഓ, എന്തോന്ന് കോള് സാറേ, സീസൺ ഒക്കെ മഹാ മോശല്ലയോ? കാര്യം സാറ് നമ്മുടെ സ്വന്തം ആളാന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കണ്ടായോ? മൂർഖനാന്നാ എല്ലാവരും പറയണേ.
സത്യാവസ്ഥ നമുക്കല്ലേ അറിയാവുള്ളൂ. ഇല്ലയോ മതി മതി, സോപ്പിട്ട് സോപ്പിട്ട് നീ ഇല്ലാതാക്കി കളയല്ലേടി. നീ ചെല്ല്, ലോക്കലാന്നോ പുറത്താന്നോ? ഇവിടെ തന്നെയാ സാറേ ലോക്കല്. പിള്ളേരാ സാറേ, നമ്മുടെ നേതാവില്ലയോ ഉമ്മച്ച സാറ്, അങ്ങേരുടെ അനിയനും ടീമുവാ ബാംഗ്ലൂരിൽ എങ്ങാണ്ട് പഠിക്കുന്ന. അത് നല്ലതാ, പിള്ളേര് പഠിച്ച് വളരട്ടെ. എവിടെയാടി ക്യാമ്പ്? നമ്മുടെ അഞ്ചുപുരക്കിലെ റബ്ബർ തോട്ടത്തിലുള്ള ആ വീടില്ലയോ അവിടാ. ദേ സാറേ, ആ വഴിക്കൊന്നും വന്നേക്കല്ലേ, പിള്ളേര് അത്രക്ക് രസമായി വെച്ചേക്കുന്നതാ. ഓ, എനിക്ക് വേറെ എന്തൊക്കെ പണി കിടക്കുന്നടി അറിയാമേ. തൽക്കാലം നീ അഞ്ചുപുരക്കിലോട്ട് ചെല്ല്, അവിടെ പിള്ളേര് അടുപ്പത്ത് വെച്ച വെള്ളം ഇപ്പൊ തിളച്ച് മറിഞ്ഞാണ്. വരട്ടോ പൗലോ സാറേ? വരണ്ട, പോയച്ചാ മതി. ഇവന് എന്നാ പണിയായി കാണിക്കുന്നത്? മണിക്കൂർ ഒന്നായില്ല അകത്ത് കയറിയിട്ട്. പാവം, രണ്ടാഴ്ചയല്ലേ ബാംഗ്ലൂരിന്ന് പോന്നിട്ട്, അതിന്റെ ഒരു ക്ഷീണം കാണും. ഓ, ഇയാള് പറയുന്നട്ടാ തോന്നും ബാക്കിയുള്ള ഒരുപാട് ദിവസവും. എടാ, അതുകൊണ്ടല്ല, ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ചെവിയിലെത്തിയാ മതി. ഇവിടെ കരക്കാർ കൂടാൻ വലിയ സമയമൊന്നും വേണ്ട. എന്നതാടാ തോട്ടത്തിനകത്ത് പണി? ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില്? അകത്താരാടാ? ഡെന്നിസാ. ഏത് ഡെന്നിസ്? അത് നമ്മുടെ ഉമ്മച്ചായന്റെ അനിയൻ. ഓ, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ. അകത്ത് പഠനം വല്ലതും നടക്കുവാന്നോ? എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും? മര്യാദയ്ക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ. അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം. എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ. ഡെന്നിസേ, ഡെന്നിസേ, വാതിൽ തുറക്ക. എടാ, വാതിൽ തുറക്ക്. സാറൊന്ന് പുറത്തോട്ടിറങ്ങണം, നന്നായിട്ടൊന്ന് കാണട്ടെ. പോട്ടെ സാറേ, പിള്ളേരല്ലയോ. എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഇനി സാറിന്റെ കാര്യം. പൗലോജ, എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കേട്ടിക്കോ, ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. സോളമൻ, സോളമൻ സാറുണ്ടോ? പൗലോജ, മണി ഇപ്പൊ അഞ്ചരയായി, കോടതി പിരിഞ്ഞു കാണും. ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ. പക്ഷേ ഈ ഉമ്മച്ചന്റെ അനിയനെ പോലീസ് ജി പി കയറ്റി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ. ഉമ്മച്ചൻ എത്തിയല്ലോ. എന്നാ പിന്നെ ഉമ്മച്ചൻ ഒരു കാര്യം ചെയ്യും, ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജി പി പോയിക്കോളാം, താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയച്ചാ മതി. അറിയാലോ മജിസ്ട്രേറ്റ് നമ്മുടെ പപ്പനോ നമ്പീഷൻ. പറത്തി വിട്ടേക്കല്ലേ ഉമ്മച്ച, എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാ. സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് ഏതാണ്ട് ഉറപ്പായതാ. ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായി പോയാ സഹായിക്കണം. താമ്പാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട. സാർ പറ, ഞാൻ എന്ത് ചെയ്യണം? സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോവാം. പിന്നെ സ്ഥലം മാറ്റം, ഉമ്മച്ചൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളല്ലേ തോന്നും. ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച, തോളയിൽ ഒരു സ്റ്റാർ അധികം കയറിയിട്ട് ഇപ്പൊ ആർക്കാ ഗുണം? പിന്നെ സ്ഥലം മാറ്റം, അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ? തനിക്ക് കേസ് ഒഴിവാക്കണോ പറ. പക്ഷെ അതിന് ഇതൊന്നും പോരാ. എടോ, ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം. സംഗതി അഴിമതി തന്നെ. ഉമ്മച്ചന്റെ മാനത്തിന് ഞാനിടുന്ന ഒരു വിലയാന്ന് വെച്ചോ, 5 ലക്ഷം രൂപ കിട്ടണം. സോളമൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം, അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാനിവിടുത്തെ എം എൽ എ ഒത്ത ഒരു മന്ത്രിയും. ഇന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ അതിൻ്റെ ഗുണം സാറിന് അന്ന് കിട്ടും. ഹാ കള ഉമ്മച്ച, അത് താൻ എം എൽ എ മന്ത്രിയൊക്കെ ആയിട്ടല്ലേ,
മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഉമ്മച്ച. താൻ കാശ് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ കാശ് കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു? അതവൻ അഞ്ചു പരക്കിലെ റബ്ബർ തോട്ടത്തിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ. ശരി, കാശ് ഇന്ന് ഞാൻ കൊണ്ടുതരും. മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ. പക്ഷേ അഞ്ചെന്നുള്ളത് കുറയ്ക്കണം. ഒരു 300,000 ഞാൻ തരും. 300,000 മതി. കാശ് താൻ ക്വാർട്ട് ഹൗസിൽ എത്തിക്ക്, ഞാൻ അവിടെ കാണും. ആ വാ ഉമ്മച്ചൻ, ഇരിക്ക്. ഒരെണ്ണം ഒഴിക്കട്ടോ ഉമ്മച്ചനെ? വേണ്ട. അതെന്നാടോ, താൻ കഴിക്കത്തില്ലയോ? അതുകൊണ്ടല്ല, ഇപ്പൊ വേണ്ട. തനിക്കെന്നതാ ഒരു പരവേശം? ഓഹോ, ആദ്യമായിട്ട് ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ആയിരിക്കും. കൊടുത്തും പഠിക്കണം ഉമ്മച്ച. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്, അത്രേ ഉള്ളൂ. താൻ കഴിക്ക്. ഹാ, കഴിക്കടോ. താനിത്തിരി ടെൻഷനില്ല. ആ, അത് കള, കാര്യങ്ങൾ കേൾക്കട്ടെ. ക്യാഷ് ഇതിലുണ്ട്. ടെന്നീസിനെ പിള്ളേർ എപ്പോൾ വിടുന്നു പറ? അതിന് വിടുന്നൊരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് എനിക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. കാശേ, എണ്ണി നോക്കാം, എന്നിട്ട് വിട്ടാ മതി. കള്ളനോട്ടൊന്നും അല്ലല്ലോ ഉമ്മച്ച. കടുവായ കിടുവ പിടിച്ചെന്ന നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. വിജിലൻസുകാർ എപ്പോ എത്തുമെന്ന ഉമ്മച്ചാ പറഞ്ഞേക്കുന്നേ? വിജിലൻസ് ഏത്? സോളമൻ, എന്താണിത്? കാർത്തികൻ സാറേ, മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, സമ്മതിക്കല. ഇവന്റെ അനിയനൊരു പോക്കൃത്തരം ചെയ്യാൻ ഞാൻ ഇവിടെ ചകത്താക്കിയതാ. എന്നിട്ടിപ്പോ കൈക്കൂലിയും കൊണ്ട് വന്നിരിക്കുന്ന റാസ്കൽ, ഇവനൊക്കെ കാല് നീട്ടിക്കൊടുത്ത നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. എന്ന് വെച്ച് കാക്കിയിട്ടിരിക്കുന്നവരെല്ലാരും ഇത്രക്കാരാണെന്ന് വിചാരിക്കുന്നത് നിന്നൊക്കെ ഉണ്ടല്ലോ. ആ പോലത്തെ, ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. താൻ ഉടനെ ജീപ്പ് എടുത്ത് ക്വാർട്ടേഴ്സിലേക്ക് വാ. എനിക്ക് ഉമ്മച്ചനോട് വിരോധമൊന്നുമില്ല, ഉമ്മച്ചൻ എന്നോടും ഉണ്ടാവരുത്. ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ നാളെ ഒന്നുകൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉമ്മച്ചൻ ചെല്ല്.
വെളുപ്പിനെ ഞാൻ വരാം. രാവിലെ എവിടെയെങ്കിലും തപ്പിയെടുത്ത് അറസ്റ്റ് ചെയ്തെന്നേ വരാവും. പൗലോസിനോട് ഞാൻ പറഞ്ഞേക്കാം. വേറെ ആരും വിളിക്കണ്ട, ഞാൻ എന്താ വരുന്നു. ഞാനും മരിച്ച് താഴെ കിടത്തിയായിരുന്നു. അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ. നോക്കിയപ്പോൾ ശ്വാസമില്ല, അതാ ഞാൻ ഉടനെ സാറിനെ വിളിച്ചത്. സംഭവിച്ചത് സംഭവിച്ചു, ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തൂങ്ങാൻ നോക്കണം. മനസ്സിലായോ? എടോ, ഈ ചെറുക്കനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഈ രാത്രി താൻ അവനെ കണ്ടിട്ടുമില്ല. എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നമ്മൾ അവനെ അന്വേഷിക്കുന്നു. അവൻ ഒളിവിൽ, അത്രേ ഉള്ളൂ. വഴിയുണ്ടോ? താൻ എന്റെ കൂടെ നിന്നാ മതി. നമ്മൾ രണ്ടാളും അല്ലാതെ ലോകത്ത് ഒരു കുഞ്ഞു അറിയാൻ പോകുന്നില്ല, അറിയാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായോ? എന്നതാ ഉമ്മച്ചാ പ്രശ്നം?
ഇന്നലെ രാത്രി ഇയാൾ കസ്റ്റഡിയിൽ എടുത്ത എന്റെ അനിയനെ എനിക്ക് വിട്ടുകിട്ടണം. അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യം ഞാൻ എടുത്തോളാം. ഓ, അത്രയുള്ള കാര്യം? അവനെ തന്നെ ആടോ ഉമ്മച്ച എനിക്കും കിട്ടേണ്ടത്. അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു നാല് റൌഡികൾ കൂട്ടുപ്രതികളുമായിട്ട് ഈ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും കേസല്ല, മർഡർ അറ്റംപ്റ്റ്, വധശ്രമം, അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ, അതായത് എന്നെ. അതിനുശേഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ റാസ്കൽസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും. അവനെ ഞാൻ പൊക്കും. ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും. കാണണോ അതെനിക്ക്? സോളമ, എന്റെ അനിയന്റെ ജീവൻ കൊണ്ട് താൻ നാടൻ കളിക്കില്ലേ? താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിൽ എടുക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവന്റെ കൂട്ടുകാർ. സത്യം പറ സോളമ, താൻ അവനെ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അതോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അവനെ താനിനി ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളും. തൽക്കാലം താൻ പോ. എല്ലാവരും പിരിഞ്ഞു പോണം. സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൊണ്ടു നിൽക്കരുത്. പോണം. സോളമ, ഡെന്നിസിനെ കിട്ടിയില്ലെങ്കിൽ ABS കോർപ്പറേഷൻ കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങണമെന്നും ഉമ്മച്ച നിൽക്കത്തില്ല. ഞാനൊന്ന് കൈ പൊക്കിയാണ്ടല്ലോ. ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും ഡെന്നിസ് എവിടെയുണ്ടെന്ന്. ബഹുജന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഒരു പരമ്പരാഗത ഒത്തുതീർപ്പ് ഫോർമുല. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വകുപ്പുതല അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവാകുന്നു. സർവീസിലെ 9th വർഷത്തിൽ 14th സ്ഥലം മാറ്റത്തിനുള്ള ഉത്തരവും തന്റെ മേലധികാരിയിൽ നിന്ന് വിധേയപൂർവ്വം കൈപ്പറ്റുന്നു സബ് ഇൻസ്പെക്ടർ സോളമൻ. നീ പോ. സ്ഥലം മാറ്റം വാങ്ങിയോ, ജോലി വേണ്ടെന്ന് വെച്ചോ, ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നീ വീണ്ടും വരും. ദാ ഇവിടെ എന്റെ കാൽ കീഴിട്ട്. കൊന്നു കുഴിച്ചിട്ടാലും കത്തിച്ചാമ്പലാക്കിയാലും നിന്റെ കൈകൊണ്ട് എന്നെ മാന്തിയെടുപ്പിക്കും. എന്റെ ടെന്നീസിന്റെ അവശിഷ്ടമെങ്കിലും ഓർമ്മ വെച്ചോ. ഉമ്മച്ചനാ പറയുന്നേ, നിന്നെ ഞാൻ വിടില്ലടാ. നീ ഒലത്ത്. അവനെ കുഴിച്ചിട്ടോ കത്തിച്ചു കളഞ്ഞോ എന്നതൊക്കെ മറന്നേക്ക. അതെന്തായാലും ഈ സോളമന്റെ ഒരു രോമം തുടങ്ങി ഉമ്മച്ച, നീയൊക്കെ ഇനിയും ജനിക്കണം 36 ജന്മം. ഇത് SP ഓഫീസായിപ്പോയി. എല്ലാരനെ ചവിട്ടി പരിപ്പെടുത്തേനെ ഞാൻ. മലയോര മേഖലയുടെ ഹരിതാഭയിൽ നിന്ന് വടക്കേ മലബാറിന്റെ ഊഷരതയിലേക്ക്, കാസർഗോഡ് ജില്ലയിലെ വതിയടുക്കയിലേക്കായിരുന്നു ഇത്തവണ സോളമന്റെ നിയോഗം. ബാലരാമപുരത്ത് നിന്ന് സാറ് പോയതിനു ശേഷം ഒരു 1.5 കൂടി ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ നേരെ ഇങ്ങോട്ട്. ഒരു 3 കൊല്ലത്തിനടുത്തായി കാണും ഇവിടെ. സാറിന്റെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് അറിയാറുണ്ട്, പക്ഷെ ചിറ്റൂരിൽ നിന്ന് ട്രാൻസ്ഫർ ആയ വിവരം ഇപ്പോഴാണ് അറിയുന്നത്. അതും പണിഷ്മെന്റ് തന്നെ ആയിരുന്നു അല്ലേ സാർ? ഈ പോലീസുകാരന്റെ പണി എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് അല്ലടോ പിള്ളേ. ശരിയാണ് സാർ. Thank you.
രണ്ടു കൊല്ലമായിക്കാണ് റസാഖ് സാർ ഇവിടെ നിന്ന് പോയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് അവർ എസ്ഐ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് കിട്ടിയതന്നെ ഇന്നലെ വൈകിട്ടാ. ഇല്ലെങ്കി ഒന്ന് തൂത്തു തുടച്ചൊക്കെ വെക്കാമായിരുന്നു. കോട്ടേഴ്സിന് എന്നാ പറ്റി? ഇപ്പൊ വീഴും നാളെ വീഴും എന്ന പരുവത്തില് അഞ്ചു കൊല്ലമായി കിടക്കുന്നു. അറ്റകുറ്റ പണിക്ക് വേണ്ടി ലെറ്റർ കുറെ അയച്ചു ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് സദാശിവനെ ഹബീബിനെ ഇങ്ങോട്ട് വിടാം. അവര് തന്നെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി തരും. അതിനെന്നാത്തിനാടോ പിള്ളേ പോലീസുകാര്? ഏതെങ്കിലും രണ്ട് ജോലിക്കാരെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചാ പോരെ. ജോലിക്കാരെ എവിടെ കിട്ടാനാണ് സാർ? ഈ ബദിയെടുക്കാന്ന സ്ഥലം കണ്ടാൽ ഉണങ്ങിയും വരണ്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇതൊരു മിനി ഗൾഫാ. ആണുങ്ങൾ കൂടുതലും ഗൾഫിലാ. ബാക്കിയുള്ളവരൊക്കെ അറക്കൽ അബൂബക്കർ ഹാജിയുടെ ജോലിക്കാരും. ബദിയടക്കയിൽ ഒരു ഈച്ച പറക്കണമെങ്കിൽ അതിന് ഈ അബൂബക്കർ ഹാജി വിചാരിക്കണം. അതാരായി അറക്കൽ എന്ത് ഹാജി? അബൂബക്കർ ഹാജി മൂപ്പരി ഏരിയയിലെ ഒരു നാട്ടുരാജാവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 10,000 ഏക്കർ കശുവണ്ടി, പിന്നെ മറ്റു പല ബിസിനസ്സും. ബിസിനസ് എന്ന് പറഞ്ഞാൽ മെയിൻ സ്മഗ്ലിംഗാ. ഇപ്പൊ കുറവാ, എന്നാലും സീസണിലൊക്കെ കോടികളുടെ ഇടപാട് നടക്കാറുണ്ടെന്നാ പറയുന്നേ. നമ്മളായിട്ട് അങ്ങനെ ഉടക്കു വെക്കാനൊന്നും പോകാറില്ല. അതുകൊണ്ട് തട്ടുകടയില്ലാതെ ജീവിച്ചു പോവാം. കേസുകളുടെ എണ്ണം കുറവ്, നമുക്ക് തലവേദനയില്ല. അതുപോലെ അവിടെ ആരാ താമസം? സ്ഥലം സബ് ഇൻസ്പെക്ടറിന്റെ വലിയൊരു അയൽക്കാരൻ. അത് ബാപ്പുട്ടിയുടെ വീടാ. വലിയ വീട്ടിൽ ബാപ്പുട്ടി മരിച്ചുപോയി. അയാളുടെ ഭാര്യ ഒരു മോളും മാത്രം അവിടെ താമസം. മോള് ഇവിടുത്തെ ഒരു യു പി സ്കൂളിലെ ടീച്ചറാ. ഇപ്പോഴും കാണുന്നത് പോലല്ല, ഒരു 10-20 ഫിഷിംഗ് ബോട്ടുകളും കോൾഡ് സ്റ്റോറേജും ഐസ് പ്ലാന്റും ഒക്കെ ആയിട്ട് ബാപ്പുട്ടി ഇവിടുത്തെ ഒരു നാട്ടുപ്രമാണി തന്നെ ആയിരുന്നു ഒരു കാലത്ത്. അന്ന് ഈ അബൂബക്കർ ഹാജി വെറും അബൂബക്കറാ. വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ റൈറ്റ് ഹാൻഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാ മംഗലാപുരം പുറംകടലിൽ വെച്ച് ബാപ്പുട്ടിയുടെ ഫിഷിംഗ് ബോട്ടിൽ നിന്ന് 4.5 കോടി രൂപയുടെ സ്മഗ്ലിംഗ് ഗുഡ്സ് കസ്റ്റംസുകാർ പിടിക്കുന്നത്. കൊഫെ പോസയിൽ അകത്ത് പോയേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ മൂപ്പരൊരു വിവരക്കേട് ചെയ്തു. സർക്കാർ കണ്ടുകെട്ടാതിരിക്കാൻ സ്വത്തല്ല ഈ അബൂബക്കറിന്റെ പേർക്ക് എഴുതി വെച്ചു. ബാപ്പുട്ടിക്ക് തിരിച്ചു വരുന്നവരെ ഒരു കാവൽനായെപ്പോലെ താൻ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചോളാന്ന് അബൂബക്കർ പറഞ്ഞെന്നാണ് കേൾവി. സംഗതി എന്തായാലും 8-9 കൊല്ലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്നപ്പോൾ അബൂബക്കർ മുതല് തിരിച്ചു കൊടുത്തില്ല. കയ്യിലുണ്ടായിരുന്നതൊക്കെ കേസിനും കൂട്ടത്തിനോട്ട് പോയി. ഞാനിവിടെ വരുന്ന സമയത്ത് മൂപ്പര് തളർന്ന് കിടപ്പില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് മരിച്ചു. ആ ഉമ്മാടെ മോളുടെ സ്ഥിതി വലിയ കഷ്ട. വീടിപ്പോ ബാങ്ക് കയറി ജപ്തി ചെയ്യുന്ന അവസ്ഥയിലാണെന്നാ പറയുന്നേ. With a shining yellow head, with a shining yellow head, at the music that you make, at the music that you make. Hi, idara teacher de kunyamine eppo vannu da ippo adalla mol ernavulthana eppo vannu na teacher choichathu innile vannathu oru divasam kodi kaiyni school il vanna madhi ennu njan paranjada avalku pattilla innu enna varanam avalde teacher kaanan mole kaanane teacher enda sangadapettu nariyo. ഇപ്പൊ ടീച്ചറിന് സന്തോഷായി. മോൾ ഇനി എവിടെയും പോണ്ട, ദിവസം സ്കൂളിൽ വരണം ടീച്ചറെ കാണാൻ. മോളി ചെല്ലേ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഇനിയും തിരിച്ച് മെഡിക്കൽ ടെസ്റ്റിൽ തന്നെ പോണോ? വേണം, ഒരു മാസം ഇടവിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി. നീ ഒന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത്. പഠിച്ചു മാത്രമല്ല, പഠിച്ചവനേക്കാളും വലിയ കുറെ ആൾക്കാരും, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമ്മനന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരാ ഉണ്ടാവുക? 2 ലക്ഷം രൂപയിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയില്. അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും എന്റെ മോള്. സാരുല്ല ഐഷാത്ത, ആരും ഇല്ലാത്തവരുടെ കൂടിയാ പഠിച്ചോണ്ടാവുക. ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ. എന്താടാ ബഷീർ, നീ എവിടെ നിന്ന് ഇങ്ങനെ ഓടിക്കതച്ചിട്ട്? ടീച്ചറിനെ പെട്ടെന്ന് പോരേച്ചെല്ലാൻ പറഞ്ഞ സൈനിത്താത്ത. അവിടെ ബാങ്കിൽ നിന്നാ പറഞ്ഞേ, ഒരാള് വന്നിട്ടുണ്ട്. സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല, ബാപ്പുട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാ ഞാനിത് പറയുന്നത്. എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല. ഞാൻ ശ്രമിക്കാം. ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ. എന്റെ ഉള്ളില് എന്റെ വാപ്പച്ചിന്റെ കുറെ സക്കാത്ത് കണക്കുകളും കാര്യങ്ങളും അല്ലാണ്ടേ
ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതാ ഉമ്മ. ബാപ്പച്ച അന്ന് എടുത്ത് 8 ലക്ഷം രൂപയുടെ ലോണാ. ഇപ്പൊ പലിശയും പലിശന്റെ പലിശയും കൂട്ടി 12,26,000 ഉറുപ്പ്യായത്. അടുത്ത 2 ആഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയല്ലാതെ മറ്റു വഴിയില്ലെന്നല്ലേ പറഞ്ഞത്. ഇനി 2 ആഴ്ച പഠിച്ചോ വിചാരിച്ചാ 2 ആഴ്ച വേണ്ട, 2 മിനിറ്റ് മതിയല്ലോ ഉമ്മ കാര്യങ്ങൾ നേരെയാവാൻ. ഞാനിപ്പോ ആലോചിക്കുന്നത് വേറൊരു കാര്യം ഉമ്മ, നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ? അത് വേണ്ട മോളെ, അനക്കറിയാത്തതല്ലോ. ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവഴിയിൽ ഇറങ്ങാനായത്. ഒക്കെ ശരിയാ ഉമ്മ, പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ, അയാളുടെ അവസ്ഥ എന്താ? എല്ലാം അയാൾ എടുത്തോട്ടെ, വാപ്പച്ച ചതിച്ച അയാൾ ഉണ്ടാക്കിയതൊക്കെയും, അതിലെത്രയോ ചെറിയൊരു തുകയേ ഉള്ളൂ ഈ 12 ലക്ഷം രൂപ. അത് തന്ന് നമ്മളെ സഹായിക്കാൻ ഒരു മനസ്സ് അയാൾക്കുണ്ടായ ഉമ്മ എന്ന് ആലോചിച്ചു നോക്ക്. നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ? പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ? അല്ല, ഇതാരാ ഇത്? ഇത്താത്ത എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കരിവലി പുറത്ത് കാത്തു നിൽക്കാൻ മാത്രം ഇത് അന്യന്റെ വീടാ. നദിയ വാമോളെ, ഒന്ന് കണ്ടിട്ടും മിണ്ടിയിട്ടും കാലം എത്രയായി, വരി. ഒന്ന് വരണമെന്നോ കാണണമെന്നോ ഒക്കെ വിചാരിക്കാഞ്ഞിട്ടല്ല, പറയാൻ ഇത്ര അടുത്ത. എന്നാലെന്താ, ഒരു 100 കൂട്ടം കാര്യങ്ങളല്ലേ. അല്ല, ഇത്താത്തേക്കും ഇവൾക്കും ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാലോ. ആ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും മിണ്ടി ഇരിക്കാമെന്ന് പറഞ്ഞാ അത് തന്നെ ഒരു സന്തോഷമല്ലേ. ഉപ്പ, പള്ളിക്കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു 11 മണിക്ക്. പോകാടാ, പള്ളിക്കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് ഇനിയും പോവാം. പക്ഷേ ഇതങ്ങനെയാണോ? ഈ ഒരു സന്തോഷം അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ കഴിഞ്ഞവരാ ഞാനും വലിയ വീട്ടിലെ ബാപ്പുട്ടിക്കായും. നീയും ഈ ഇരിക്കുന്ന നദിയമോളും രണ്ടും രണ്ടായിരുന്നില്ല ബാപ്പുട്ടിക്കായിക്കും എനക്കും. ആ ഇരട്ടപ്പെട്ട മക്കളായിരുന്നു. പറയണ്ടാന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ ആലോചിച്ചതാ, പക്ഷേ ഇപ്പൊ തോന്നുന്നു പറയാതിരുന്ന അതാവും വലിയ തെറ്റെന്ന്. ബാപ്പച്ചി മരിക്കുന്നതിന് മുൻപും അതിനുശേഷം ഉണ്ടായതൊക്കെ അറിയാലോ. അത് പോട്ടെ, ഇപ്പൊ പക്ഷേ തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ. ബാങ്കുകാർ ഇന്നലെയും വന്നിരുന്നു, ബാപ്പച്ചിയുടെ ചികിത്സയ്ക്കും മറ്റും വേണ്ടി എടുത്ത ലോണാണ്. ഇപ്പോ പലിശയടക്കം 12 ലക്ഷത്തിലധികം രൂപയുണ്ടെന്നാ പറഞ്ഞത്. എന്റെ വാപ്പച്ചി മരിച്ചത് ആ വീട്ടിൽ വെച്ചാണ്, ഞാൻ ജനിച്ചു വളർന്ന വീട്. ആ വീട് ജപ്തി ചെയ്ത് പോവാന്ന് പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പോട്ടെ അബൂബക്കറെ, അബൂബക്കർ പറഞ്ഞ ആ സ്നേഹം ഓർത്തിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യണം. പഴയ കാര്യങ്ങളോ? ഏത് പഴയ കാര്യങ്ങൾ? നാട്ടാരങ്ങനെ കഥകൾ പലതും മെനഞ്ഞുണ്ടാക്കിയെന്നുണ്ടാവും, അക്കഥകളൊന്നും ഇപ്പൊ ഇവിടെ വിളമ്പണ്ട. കഷ്ടപ്പാടാണ് കണ്ണീരാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവും അറക്കൽ അബൂബക്കർക്ക്. ഇല്ലാത്ത പഴങ്കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ അതിന്റെ മറുപടി ഇങ്ങനെയല്ല പറയുക. ഇല്ല അബൂബക്കറെ, ഞങ്ങൾ അങ്ങനെ വേണ്ടുമ്മ. ഞാൻ പറയാം അബൂബക്കർ മുതലാളി, ഞങ്ങൾ വന്നത് പഴങ്കഥ പറഞ്ഞ് അവകാശം സ്ഥാപിക്കാനല്ല. നിങ്ങൾ അങ്ങനെ പേടിക്കുന്നുണ്ടാവും, കാരണം ആ പഴങ്കഥ വെറും കഥയല്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും അറിയാവുന്നത് നിങ്ങൾക്കാണല്ല. എന്നാലും അതിന്റെ പേരിൽ ഒരു അവകാശം ചോദിക്കാൻ വന്നതല്ല ഞാനും എൻ്റെ ഉമ്മയും. അത് ചോദിക്കാനും സ്ഥാപിക്കാനും ആണെങ്കിൽ അതിനുള്ള വഴി എനിക്കറിയാം, ഞാനത് ചെയ്യും സമയമാകുമ്പോൾ. ഉമ്മ വാ.
ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഉപ്പാ, പടിക്കപ്പുറത്ത് നിർത്തി കാര്യം പറഞ്ഞു വിടാനുള്ളതിന് പകരം വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിച്ച ഇതൊക്കെ തന്നെയായിരിക്കും അനുഭവം. ഇല്ലെങ്കിലോ എടി, മര്യാദക്കാണെങ്കിൽ ഒരു ജപ്തിയും വേണ്ടി വരില്ല. ഒരു 12 ലക്ഷം രൂപ ഉണ്ടാവാൻ അറക്കിൽ അബൂബക്കർ ഹാജി ഒന്നും വേണ്ട. അയാളുടെ മോൻ വിചാരിച്ചാലും മതി. പക്ഷെ അതിന് ആണുങ്ങളെ ആണുങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം. ആണുങ്ങൾ വഴിയിലൂടെ പോകുന്ന രണ്ട് പെണ്ണുങ്ങളെ തടഞ്ഞു നിർത്തി വീരവാദം പറയാൻ ഈ കിങ്കരന്മാരുടെ അകമ്പടിയോടെ വന്ന നീയാണോ ആണ്? അതോ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടന്നവനെ പോലും ചതിക്കാൻ പഠിക്കാത്ത നിന്റെ ബാപ്പ അബൂബക്കർ മൊതാലിയോ? ഒരുപാട് ചെലച്ചാലുണ്ടല്ലോ. വെട്ടിയെറിഞ്ഞ് കടപ്പുറത്തെ കാക്കകൾ കറിഞ്ഞു കൊടുക്കും ഞാൻ. അതോടെ തീരും വലിയ വീട്ടിൽ ബാപ്പുട്ടിയുടെ പരമ്പര. ബോളൊന്ന് ആലോചിച്ചു നോക്ക്. ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തുകൊണ്ടോ നമ്മൾ ആരെങ്കിലും അവിടെ ചെന്ന് അന്വേഷിച്ചതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളാ. ഇല്ല സർ, ഞാനിത് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിങ്ങനെ വിട്ടാ ഏത് റൗഡിക്ക് നാളെ ഈ നാട്ടിലെ ഏത് പെണ്ണിനും കയറി പിടിക്കാം. ഏത് വീട്ടിലും ഏത് അസമയത്തും കയറിച്ചല്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനല്ലേ പോലീസ് സ്റ്റേഷനും നിയമവും കോടതിയൊക്കെ. എനിക്ക് പുതിയ SI ഒന്ന് കാണണം. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. യെസ്, ഞാനാണ് പുതിയ SI. എന്ത് പരാതിയാണേലും എന്നോട് പറയാം. അകത്തിരിക്കാം എന്റെ മുറിയില്. പിള്ളെ സർ, ആ കംപ്ലൈന്റ് എന്റെ മുറിയിൽ എത്തിച്ചേക്ക്. അറക്കൽ അബൂബക്കർ ഹാജി മകൻ ഷെറീഫ്, അവനെ ഞാൻ പൊക്കിക്കോളാം. അതിന് ഈ കംപ്ലൈന്റ് ധാരാളം മതി. പക്ഷെ അത് മാത്രം പോരല്ലോ, ഈ പറഞ്ഞ അബൂബക്കർ ഹാജിയുടെ കേസിലൂടെ നമുക്കൊന്ന് സെറ്റിൽ ചെയ്യണ്ടേ? പ്രതികാരത്തിന് വേണ്ടിയോ കൈവിട്ട സ്വത്ത് തിരിച്ചെടുക്കാനോ അല്ല സർ, സ്വന്തം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയല്ല ഞങ്ങളിപ്പോ. അതെങ്കിലും ഒന്ന് ഒഴിവാക്കാനായാ ഇതിനൊരു വഴി കാണിച്ചു തന്ന പടച്ചോൻ അനുഗ്രഹിക്കും എന്റെ കുട്ടിയെ. പോലീസിനെ ഏൽപ്പിച്ച പണി പോലീസും പടച്ചോന്റെ പണി പടച്ചോനും ചെയ്യട്ടെ. എന്നാ ഉമ്മയും ചെല്ല്, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിച്ചോളാം. എന്താടോ ഹബീബേ പുരേന്റെ മുമ്പിൽ ഒരു പോലീസ് കാവല്? അല്ല, സെർച്ച് ഓറേഡോ എന്തെങ്കിലും ആണോ? ഏയ് അതല്ല, സ്റ്റേഷനിൽ പുതിയ SI ചാർജ് എടുത്തിട്ട് ഇപ്പോ 3-4 ദിവസമായി. ആ ഞാനും കേട്ടു. തെക്കനല്ലേ? എന്താ അയാളുടെ പേരെന്ന് പറഞ്ഞത്? സോളമൻ, സോളമൻ ജോസഫ്. ആ സമയം കിട്ടുമ്പോ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കോ, ഒന്ന് പരിചയമായിക്കോട്ടെ. കൊണ്ടുവരാം. പക്ഷെ ഇപ്പോ സോളമൻ സാറ് പറഞ്ഞത് ഞാൻ മുതലാളിയോട് പറയുന്നേ ഉള്ളൂ. ഒന്ന് സ്റ്റേഷൻ വരെ കൂട്ടിക്കൊണ്ടി എല്ലാം പറഞ്ഞു. മുതലാളി സൗകര്യം പോലെ ഒന്നാ വഴി വന്നാ മതി. എന്റെ കൂടെ ഇപ്പൊ വരണമെന്നില്ല. എടോ കാര്യം എന്തായാലും എനിക്കിപ്പോ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടറെ ഒന്ന് കാണണം, ഒരു ചെക്കപ്പ്. ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫേ. ഒന്ന് അതുവരെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ. താമസിക്കൂ, ഞാൻ വന്നേക്കാം. വരണം മിസ്റ്റർ അബൂബക്കർ ഹാജി. ആണത്ര എങ്ങനെയായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇരിക്കണം. ഞാൻ അബൂബക്കർ ഹാജി അല്ല, ഷെരീഫാണ്. അബൂബക്കർ ഹാജിയുടെ മോൻ. മോന്? ആ അതെന്നാ പണിയാ? മോനെ അല്ല അപ്പനെ വിളിക്കാനാണല്ലോ ഞാൻ ആളെ അയച്ചത്. എടോ പിള്ളേ, ഉപ്പാക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ അയച്ചത്. അതെന്നാ പരിപാടിയാ? അപ്പന് പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ചാ എങ്ങനെയാ ശരിയാവുന്നത്? എടോ പള്ളിയറയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പാ കിടക്കേണ്ടടത്ത് വാപ്പാ തന്നെ കിടക്കണം. മോൻ കിടന്നാ ശരിയാകത്തില്ല. അതുകൊണ്ട് താൻ ചെല്ല്, എന്നിട്ട് അങ്ങേരോട് ഇങ്ങ് വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും. കാര്യം എന്താന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. ആ ഇയാൾക്ക് ഏരിയ വലിയ പരിചയമില്ല എന്നിട്ടാ. പിള്ളേ സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അറക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻ ഷെരീഫ്. അഞ്ചെട്ട് ബോഡി ഗാർഡുകളെ ചുറ്റും നിൽക്കാനുണ്ടെങ്കിൽ
റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈ കയറി പിടിക്കാൻ മാത്രം ചങ്കറപ്പുള്ള ധീരൻ. അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ പോ, എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ, അറക്കൽ അബൂബക്കർ ഹാജിയല്ല, ചത്തുപോയ അയാളുടെ വാപ്പയും വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും. സോളമൻ വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. മോഞ്ചല്ല് അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോട്ട് വരെ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ്. ആ വരട്ടെ, നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ലപ്പാ, ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം. കയ്യോ കാലോ ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കും, അതിന് വലിയ സമയമൊന്നും വേണ്ട. ഞാൻ സോളമൻ, സബ് ഇൻസ്പെക്ടർ സോളമൻ ജോസഫ്, അറക്കൽ അബൂബക്കർ ഹാജി. ഞാൻ ഒരുപാട് കേട്ടു, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റിയ ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു. ഇവിടുത്തെ ജീവിതത്തെ പറ്റി, ജനങ്ങളെ പറ്റി, ഈ ജനങ്ങൾക്കെല്ലാം എല്ലാമായ അബൂബക്കർ ഹാജിയെ പറ്റി. ക്ഷമിക്കണം, എന്റെ ഒരു നേച്ചറാ ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത്. അതിനാ ഹബീബനോട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത്. മുതലാളി വരികയില്ലെന്നുള്ള കാര്യം എനിക്ക് അച്ചട്ടല്ലയോ. പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ. പക്ഷേ പോരാ കേട്ടോ, ഇളകുമല്ല, പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു. എന്തോന്ന് ഷെറീഫ് ചെയ്ത് അറക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കറപ്പൊക്കെ. സ്വർണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ, ഇളം വെയിൽ കൊണ്ടാ മതി വാടി പോവാൻ. വരീൻ, അകത്തിരിക്കാം. കുടിക്കാൻ എന്താ? എന്ത് ഒന്ന് കളയണ്ട സബ് ഇൻസ്പെക്ടറെ, ആ നരുന്ന് പോലത്തെ പെണ്ണ് വിചാരിച്ച എന്ത് നടക്കുന്ന? ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ എവിടാന്ന് വെച്ചാ പോട്ടെ, നമുക്ക് നോക്കാന്നേ. ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന്. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല, അതിനേക്കാ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ. അവരുടെ എങ്ങാനും കയ്യിൽ ഇത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല, ചെവിതല കേട്ടാ മതി എന്നാവും മുതലാളിക്ക്. അവരാണ് ഇപ്പോഴും ഐസ്ക്രീമും കോപ്പും ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക. അങ്ങനെ ഒരു പരാതിയും കൊണ്ട് പോണെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ വേണ്ടേ? തെളിവില്ലെന്നാരാ പറഞ്ഞത്? നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കൊച്ചിന്റെ കയ്യിലുണ്ട്. എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് ഉറപ്പാ. പിന്നെ ഈ പറയുന്ന സംഘടനക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട, നാറ്റിച്ച് കളയുമെല്ലാം കൂടെ. ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം? ഇൻസ്പെക്ടർ സാർ തന്നെ പറ. ഒന്നുകിൽ അനുനയിപ്പിച്ച്, അല്ലെങ്കിൽ ഭീഷണി കൊണ്ട്. ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം. അനുനയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, മറ്റേ പണി തന്നെ നടക്കുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. അതെ, ഞാൻ രംഗം വിട്ടിട്ട് മതി. കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം. ഏത് വഴി എന്നൊന്നും നിങ്ങൾ അറിയണ്ട. പക്ഷേ ബാപ്പൂട്ടി മുതലാളിയുടെ സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതെന്തായാലും ഉണ്ടാക്കിയത് ചില്ലറ എമൗണ്ട് അല്ലല്ലോ. അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും. അത് എത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി, ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും. ഒരു തുക ഞാൻ കൊടുത്തയക്കും, ഇൻസ്പെക്ടറിനോട് കണക്കൊന്നും പറയരുത്. കണക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ പണം എപ്പോഴും പണം തന്നെ. അവിടെ സെന്റിമെന്റ്സ് ഇല്ല, സ്നേഹവും ബന്ധവും ഒന്നുമില്ല. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം അല്ലയോ ഈ നിൽക്കുന്നത്. പറട്ടെ, കാശ് കൊടുക്കണോപ്പാ? ഇവൻ വേണം, കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവനെ വിശ്വസിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു, താങ്ക് യു. Yeah.
വാട്ട് എ ഫാന്റാസ്റ്റിക് ജോബ്. എനിക്ക് ഇയാളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഈ ജന്മത്തിൽ പോലീസുകാരാന്ന്. തിരിച്ചൊരുപാട് സുഹൃത്തം ചെയ്തവരൊക്കെ സ്കൂൾ ടീച്ചേഴ്സ്. എന്റെ ഒരു തിയറിയാണ് കേട്ടോ, കാര്യമാക്കണ്ട. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, കാര്യം എന്താന്ന് പറഞ്ഞാ വെറുതെ ഇതുവഴി പോയപ്പോഴാ ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ എന്ന്. അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോ എന്ന് വിചാരിച്ചു. കാക്കി അഴിച്ചു വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ. പ്ലീസ്, ഇതൊരു സ്കൂളാണ്. സോറി, വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചായിരുന്നു. താൻ പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല. കാരണം എല്ലാവരും പറയുന്നത് തന്നെ, ദ ആർ വെരി ഡേഞ്ചറസ്. പിന്നെ കാശിന് കാശുണ്ട്, എല്ലായിടത്തും നല്ല പിടിപാടും ഉണ്ട്. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാനങ്ങ് പറയുവാ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസമുണ്ട്, അവന്മാർക്കൊരു പേടി കാണും. ഇനിയൊരു രാത്രി ഞാനവിടെ ഇല്ലെങ്കിലും പ്രായം തികഞ്ഞൊരു പെണ്ണും വയസ്സായ ഒരു ഉമ്മയും തനിച്ച് ആർക്കെന്നതാ ചെയ്യാൻ പാടില്ലാത്ത. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണ് ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്നത്. ഈ കോംപ്രമൈസിന് സാറിനെന്ത് കിട്ടും? ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടും, വേറെ എന്നാ കിട്ടാനാ? കിട്ടിക്കാണുമല്ലോ. നട്ടലുള്ള ഒരു പോലീസ് ഓഫീസർ എങ്കിലും ഉണ്ടല്ലോന്നാ ആ പരാതിയും കൊണ്ട് സ്റ്റേഷനിൽ വന്നപ്പോ എനിക്ക് തോന്നിയത്. ആ നട്ടല് അറയ്ക്കൽ അബൂബക്കറിന്റെ വീട്ടിൽ പണയം വെച്ചിട്ട് രാത്രി അയാളുടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. ആ കിട്ടിയ ചില്ലറ സാർ അവിടെ സൂക്ഷിച്ചു വെച്ചാ മതി, എനിക്ക് വേണ്ട. നീ സംസാരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ സോളമനോടാണ്, അത് മറക്കണ്ട. സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലല്ലോ സാർ. അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ. അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട്, അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല. അത് മനസ്സിലാക്കാനുള്ള വലുപ്പം നിങ്ങളുടെ മനസ്സിനുമില്ല. പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നും ഇല്ലെന്നറിയാം. സാർ തന്നെ അത് കയറി ചവറ്റുകുട്ടിയിലിട്ടേക്ക്. അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല. സബ് ഇൻസ്പെക്ടർ സോളമൻ, ഇത്തിരി പോന്നൊരു പുഴു, എവിടെ പോയടോ സോളമ തന്റെ അഹംഭാവം. അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ. സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ പറ, ഒരു രാത്രി മതി എല്ലാം കൂടി ചുരുട്ടിക്കൂട്ടാൻ. ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും. മോനെ ഷെറീഫേ, നീ നിയമം കയ്യിലെടുക്കല്ലേ, അതിനോട് ഞങ്ങളുണ്ട് പോലീസുകാര്. ഒഴിയടാ, അവൾ എന്നോട് കാണിച്ചേക്ക താൻ കള, പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം. സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോടും, അതുകൊണ്ടെല്ലാം നിയമപ്രകാരമേ നടക്കാവൂ. അതെ നടക്കൂ. നിന്റെ പേരെന്താ? സൈദുന്ന. ഈ സൈദിന് നാളെ എനിക്കൊന്ന് കിട്ടണം. ദശമിക്കാണ്ടിരിക്കും മോളെ, ദിവസം അഞ്ചു നേരം പഠിച്ചോണ്ട് മുമ്പിൽ മുട്ടുത്തിയോണ്ട് ഒന്നും കാര്യമല്ല. ചെയ്ത തെറ്റിന് എന്നെ എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട്. ആട്ടെ, നമുക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ട്? വയ്യ, ശരീരത്തിനല്ല മനസ്സിനാ കൂടുതൽ. എന്നെയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമോന്നുള്ള പേടി ഉമ്മയ്ക്ക്, വയസ്സായ ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നുള്ള ആദ്യം എനിക്ക്. അദ്ദേഹം കൂട്ടിച്ചെല്ലാൻ പറഞ്ഞതാ അബൂബക്കർ മുതലാളി. ഇതെന്തപ്പോ ഒരു കൂട്ടിച്ചെല്ലല്, ബാങ്കിൽ എന്തോ പൈസ കൊടുക്കുന്ന കാര്യത്തിനാ അത്യാവശ്യം എന്നാ പറഞ്ഞേ. ഓർക്ക് എന്തപ്പോ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാൻ, ലേറ്റ് ആക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ. ബാങ്ക് അടയ്ക്കുന്നത് അവിടെ എത്തേണ്ടതാ. ഇതിപ്പോ ഞാൻ എന്താ വേണ്ടത്? മോള് പോ,
പഠിച്ചോൻ വിചാരിച്ചിട്ട് മൂപ്പർക്ക് ചിലപ്പോ നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടാവും. മോളൻ ചെന്നാളാ. ഇറങ്ങി വരും. ഇവിടെയോ? ഇവിടെ എന്താ? ഇവിടെ മുതലാളി ഉള്ള റോളിൽ മുറിയിരിക്ക. അത് വേണ്ട, ഇവിടെ കയറി സംസാരിക്കാൻ ഞാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളെ സമ്മതിച്ചിട്ടില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നെ. അനാവശ്യം പറയരുത്. വീട്ടിലേക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതില് കയറിയത്. എനിക്ക് ആരും കാണണ്ട, എന്നെ എന്റെ വീട്ടിൽ വിട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം. ഇതായിപ്പോ നന്നായി. വീടായിരുന്നു ലോഡ്ജാൽ നിങ്ങൾക്ക് എന്താ കാശ് കിട്ടിയ പോരെ. എനിക്ക് തന്നെ മുതലാളിയുടെ കാശ് വേണ്ട, എനിക്ക് അല്ല കാണും വേണ്ട. പണിയൊന്ന് മാറ്. അങ്ങനെ പോയാലോ, എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചു വന്നിട്ട് പോ. എന്താ പ്രശ്നം? കാശ് കൊടുത്തെല്ലാം പറഞ്ഞുറപ്പിച്ച് കൊണ്ടുവന്നാ. എന്നിട്ടിപ്പം വാക്ക് മാറിയാലോ, അങ്ങനെ വിടാൻ പറ്റുമോ? നോണ പറയുന്നത് അബൂബക്രാജിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത് അയാള്. പിന്നെ അബൂബക്രാജ് പിന്നാളൊക്കെ മാത്രം മൊഞ്ച. എന്നാ പിന്നെ കാശ് വാങ്ങിയുമ്പോ പറയണ്ടേ, സെയ്ദിന്റെ കൂടെ നീ ലോഡ്ജിലേക്ക് വരില്ലെന്നുള്ളത്. എന്നതാ എന്നതാ ഇവിടെ പ്രശ്നം? നാറ്റ കേസാ സാറേ. ഇയാള് കൊടുത്ത കാശ് വാങ്ങി ഇവള് ഇവന്റെ കൂടെ വന്നാ ലോഡ്ജിലേക്ക്. ഇവിടെ ആളും ബഹളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു. അയാൾ കാശ് തിരിച്ചു വെച്ചു. അതേ തുടർന്നുണ്ടായ പ്രശ്ന. പട്ടാപ്പകര് വ്യഭചാരാണല്ലടാ റാസ്കൽ. സദാശിവ ഊക്കിയത് ജീവിക്കല്ലോ, ഇങ്ങോട്ട് നടക്കട. നിന്നോട് പ്രത്യേകം പറയണോടെ ഹബീബ്, പിടിച്ചു കേട്ട്. തകർക്കപ്പെട്ടത് ഒന്നല്ല, രണ്ട് ജീവിതങ്ങൾ. മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു. മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി. ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും. കുറ്റബോധമോ വേദനയോ അല്ല, ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം. ഇങ്ങനെ ഇരുന്നിട്ടെന്താ മോളെ? അന്റെ വിഷം അറിയാഞ്ഞിട്ടല്ല, നല്ല ജലവാനല്ലാതെ ഒത്തിരിപ്പിരുന്ന പോയൊരു തിരിച്ചു വരുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി മോളെ, നേരത്തോടെ നേരെ ഒരിത്തി വെള്ളം ഇറക്കിയിട്ടില്ലേ കുട്ടി? ഇങ്ങനെ ഇരുന്ന് ഉള്ളു വേവിക്കാതെ എന്റെ മോളെ, നീ ഞാൻ പറഞ്ഞോണ് കേക്ക്. Thank you.
സാറേ ഒന്ന് കാണാൻ വന്നതാ. എന്നതാ അതിനേരത്ത്? പടച്ചോനെ എന്ന് വിളിച്ചാലും തമ്പുരാനെ എന്ന് വിളിച്ചാലും വിളിയേക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ, ആ ദൈവം പൊറുക്കൂല തോന്നും. ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല. ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ, ഈ നഞ്ഞത്താ. അത് വീണ വീണടം പൊള്ളിപ്പോവും. അവള് കരളൊരുക്കി ഒന്ന് ശപിച്ചാൽ ഈ ജന്മം പാഴായി പോവും. നന്നാവില്ല, ഒരു കാലത്തും നന്നാവില്ല. നിങ്ങൾ പുരപ്പിക്കോ, ഇവിടെ വീട്ടുകാവലിന് ഞാൻ ആളെ ഏർപ്പെടാക്കിക്കൊള്ളാം. മയ്യത്തടക്കുന്നതിന് മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു, വൈകി. മംഗലാപുരത്തായിരുന്നു. കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു. ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം. നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ. മര്യാദക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും. നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞത്? ഒച്ച വെക്കണ്ട. നബീസ് താത്തനെ ഞാൻ പറഞ്ഞയച്ചു. എടി, ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ മതി. മനസ്സിലായോടി? ആ മയ്യത്തിന്റെ മേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ. പക്ഷേ നീ സാറിനിപ്പോ എന്ത് വേണം? എനിക്കിപ്പോ ഒന്നും വേണ്ട, അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട. തനിറങ്ങിക്കോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വെളിച്ചത്തി തീരുമാനിക്കാം. ഇതെന്റെ കാര്യം, ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. സാറ് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. പോലീസുകാരന്റെ തോക്ക, ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധിയില്ല. അതുകൊണ്ട് മോനെ ഷെറീഫ്, നീ ഇറങ്ങിക്കോ. സോളമന വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായിന്റെ മോനും അസമയത്ത് ഇവിടെ കയറി വരില്ല. പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഒന്നും വേണം. ഹലോ, ആ സോളമന. ഞാൻ മംഗലാപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാ ഉള്ളത്. സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും. എന്നാ? രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും. ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാ. അവിടെ എത്തുമ്പോൾ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻസ്പെക്ടർ നമ്മുടെ ഏരിയ ഒന്ന് നോക്കിക്കൊള്ളണം. ആ, ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ നോക്കിക്കൊള്ളാം. നമ്പർ എന്നാന്ന് പറ. സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു. ഒരു ചാണ്ടിക്കുഞ്ഞ്. എവിടെ?
എന്നാണോ ഇവിടെ സാർ? അത് താമ്പ താൻ കാര്യം എന്നതാന്ന് പറയണോ? താൻ ആരോടെങ്കിലും വല്ല വിവരക്കേടും വിളമ്പിയോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സാർ. പക്ഷെ അയാൾക്ക് എന്തോ സംശയമുണ്ട് ആ ഉമ്മച്ചന്. കുറച്ചായിട്ട് അയാളെന്റെ പുറകെ തന്നെയാ. അയാള് പുറകെ നടക്കട്ടോ, ഉമ്മച്ചൻ അല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. താൻ വാ തുറന്നാലല്ലാതെ. താൻ ധൈര്യമായിട്ടിരിക്കെ. അതല്ല സർ, അയാൾ മറ്റു വഴിക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കാര്യം പറയിക്കാനുള്ള ശ്രമത്തിലാ. മറ്റു വഴിക്കെന്ന് വെച്ചാ? അടുത്ത ആഴ്ച എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചേക്കുവാ. കൊടുക്കാവും നേരത്തെ സ്ത്രീധന തുകയും സ്വർണവും കൊടുക്കേണ്ടത് മറ്റന്നാളാ. സഹകരണ ബാങ്കിൽ ഞാനൊരു ലോൺ അപേക്ഷിച്ചിരുന്നു 500,000. നാളെ അത് കിട്ടാവുന്നും വെച്ചതാ. പക്ഷേ ഉമ്മച്ചന്റെ ആൾക്കാരല്ലേ ഭരണസമിതിയിൽ. എന്റെ പേരിലുള്ള ഈ സംശയം വെച്ച് ഉമ്മച്ചൻ അത് ബ്ലോക്ക് ചെയ്യിച്ചു. ലോൺ കിട്ടാനിപ്പം വേറെ ചില നിയമ തടസ്സങ്ങൾ ഉണ്ടെന്നാ ബാങ്കുകാർ പറയുന്നത്. നാളെ ഈ പറഞ്ഞ 500,000 കിട്ടിയില്ലേല് കല്യാണം മുടങ്ങും. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സാറൊന്ന് മനസ്സ് വെച്ചാൽ. എനിക്കെന്നാ ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്കിലോ ഭരണസമിതിയിലോ എനിക്ക് അങ്ങനെ ഹോൾഡൊന്നും ഇല്ലല്ലോ. അതല്ല സാർ, എങ്ങനെയാലും ഒരു 500,000 രൂപ എനിക്ക് തരണം. സാർ വിചാരിച്ചാൽ നടക്കും. എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല. താൻ എന്നതായി പറയുന്നത്? ഈടോ 500,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എവിടെ ഉണ്ടാക്കാനാ? എന്ന് പറഞ്ഞാ എന്റെ അവസ്ഥ സാർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നടത്താൻ ഒത്തില്ലേ? ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യയെ വഴിയുള്ളൂ. രണ്ട് ദിവസം മുമ്പ് ഉമ്മച്ചൻ ഒരാളെ വിട്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ. ലോൺ പാസ്സാക്കി തരാൻ അയാൾ വിചാരിച്ചാൽ പറ്റും. വേറെ സഹായങ്ങൾക്കും അയാൾ റെഡിയാ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഡെന്നീസിന്റെ ശവം എന്ത് ചെയ്തെന്ന് ഞാൻ അവരോട് പറയണം. എനിക്ക് എന്റെ മോളുടെ കല്യാണം നടത്തണം സാർ. അതിനൊന്നെങ്കിൽ സാറ് സഹായിക്കണം, അല്ലേലെ ഞാൻ നേരെ പോയിട്ട് ഉമ്മച്ചനെ കാണേണ്ടി വരും. സാറ് ചുമ്മാ ശോഭിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഭവം വെളിയിലായാൽ സാറ് മാത്രമല്ല ഞാനും തൂങ്ങേണ്ടി വരും. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തൂങ്ങാനും ഞാൻ റെഡിയാ. സാറൊന്ന് ശാന്തമായിട്ട് ആലോചിക്ക്, ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് നാളെ വൈകിട്ടത്തേന് കാശുമായി അങ്ങ് എത്തിയാ മതി. കാശ് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ അങ്ങ് എത്തിച്ചേക്കാം. ഞാൻ പോകാം, പക്ഷേ നാളെ സാറ് വാക്ക് മാറ്റി പറയരുത്. നിർത്തണോ? സോളമൻ പിഴയാ, ഭൂലോക പിഴയാ. പക്ഷെ സോളമൻ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കേ ഉള്ളൂ. തഞ്ചല്ലേ, നാളെ കാശ് കിട്ടിയില്ലേ സോളമൻ ജീവിച്ചിരിപ്പില്ലെന്ന് കൂട്ടിക്കോ. സാറെന്താ ഈ വഴിക്ക്? സാർ ഇരിക്ക്. സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? പറയാം, ഞാനൊരു ചെറിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. തനിക്കോ അബൂബക്കർ രാജിക്കോ എന്നെ സഹായിക്കാൻ പറ്റും? പറ്റണം. പണമായിട്ടോ പ്രത്യോപകാരമായിട്ടോ ഞാൻ തിരിച്ചുതരും, ഒരു 5 lakhs. അബൂബക്കർ രാജി എത്താൻ വൈകുമെങ്കിൽ താൻ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും. 5 lakhs എന്ന് വെച്ചാൽ 500,000 രൂപ. എനിക്കറിയാം അതൊരു ചെറിയ എമൗണ്ട് അല്ല. പക്ഷേ അറയ്ക്കൽ അബൂബക്കർ രാജിയുടെ മകൻ ഷെറീഫിന് ഞെട്ടാൻ മാത്രമുള്ള വലിപ്പം അതിനില്ലെന്നും എനിക്കറിയാം. എന്നാര് പറഞ്ഞു സാർ? 24 മണിക്കൂറും കണ്ണും തുറന്നിരിക്കണം ഞങ്ങൾക്ക് 10 രൂപ ഉണ്ടാക്കാൻ. നിങ്ങൾക്കതിന് ഇരുന്നിടത്തിരുന്ന് വെറുതെ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പൊ പിന്നെ പണത്തിന്റെ വില അറിയുന്നത് നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? പിന്നെ സ്നേഹവും സൗഹൃദവും ഒക്കെ ശരി, പക്ഷേ പണം എപ്പോഴും പണം തന്നെയാ. അവിടെ സ്നേഹവും ഇല്ല സെന്റിമെന്റ്സും ഇല്ല. ഇത് ഞാൻ പറഞ്ഞല്ല, സബ് ഇൻസ്പെക്ടർ സോളമൻ സാറിന്റെ തിയറിയാ. ഷെറീഫെ, സംസാരിച്ച് കളയാൻ എനിക്കിപ്പോ സമയമില്ല. എനിക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, യെസ് ഓർ നോ, കാശ് കിട്ടുവോ ഇല്ലയോ. ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്ന് സാറിനത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്ക് അബൂബക്കർ മുതലാളിയോട്. ഹലോ
ഷെറീഫെ, കാര്യമൊക്കെ ശരി തന്നെ. തന്റെ ഉപ്പ അബൂബക്കർ ആജി എന്നെ വിളിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്കുകൊടുക്കുകയും ചെയ്തു. അതൊരു വിശ്വാസം. അതേ വിശ്വാസത്തിന്റെ പുറത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ ഓടിക്കേറി വന്നതെങ്ങോട്ടാ? അപ്പൊ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, അതായത് നിയമത്തിന്റെ വഴി. അങ്ങനെ അബൂബക്കർ ഹാജി അകത്താക്കിയിട്ട് ഈ സ്റ്റേഷൻ സ്വസ്ഥമായിട്ട് ഭരിക്കാൻ തോന്നുന്നുണ്ടോ സാറിന്? അതുകള, ഈ കസേരയെ ഞാൻ ഉണ്ടേ ഞാൻ ഭരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ അറക്കൽ അബൂബക്കർക്കോ മോനോ ഒരു സംശയവും വേണ്ട. പക്ഷെ അകത്താക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ തീരുമാനിച്ചില്ലല്ലോ, അതിനിനിയും വഴി കിടക്കുമല്ലയോ. മിനിമം ഒരു 1.5 കോടിയുടെ മുതലുണ്ടാ വണ്ടിക്കകത്തെന്ന് എനിക്കറിയാം. അപ്പോ അതിന് തക്ക ഒരു തുക കിട്ടണം. അത് മുതലാളി ഒന്ന് വിളിച്ച് പറ. എത്ര കിട്ടണം? 25 എന്ന് വെച്ചാൽ 25 ലാഖ്. അത് കിട്ടി ആലോചിക്കാം. 25 രൂപ ഇല്ലാതെ ഈ ലോറി ഞാൻ ഇറക്കിക്കൊണ്ട് പോവും, കാണോ? നീ കൊണ്ടുപോകല്ല, നിന്റെ ഉപ്പ അറക്കൽ അബൂബക്കർ ആജി ചിലപ്പോ കൊണ്ടുപോയിരിക്കും. പക്ഷെ അത് കൊണ്ടുപോയി അനുഭവിക്കാൻ അയാൾക്കൊരു അനന്തരാവകാശം ഉണ്ടാകത്തില്ല. ലോറി ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് ആ കാര്യം ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. ഹലോ, ആ സബ് ഇൻസ്പെക്ടറാ. ആ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ വീട്ടിലെത്തിയതേ ഉള്ളൂ. കാര്യം പറഞ്ഞു, എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. നിങ്ങൾ ലോറി വിട്, രാവിലെ ചരക്ക് അവിടെ എത്താനുള്ളതാ. ലോറി ഞാൻ വിടാം, പക്ഷെ ഒരു എമൗണ്ട് ഞാൻ ഷെറീഫിനോട് പറഞ്ഞിട്ടുണ്ട്. 10 പൈസ അതിൽ നിന്ന് കുറയല്ല. ഒന്ന് ഇതുവരെ വന്നാ നമുക്ക് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. എന്തേ? ഞാൻ വരാം, പക്ഷെ മുതലാളി സോളമനെ കളിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ. കാൽപ്പാട് കണ്ടാൽ അത് പുലിയാണോ പൂച്ചയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വരീ. നേരും നിറയും ഒന്നുമില്ലാത്ത ബിസിനസ്സായിത്, അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. ജയിക്കാൻ എന്ത് വഴിയും നോക്കും, അതിനെ വഴിയെന്നൊന്നുമില്ല. പക്ഷേ തോറ്റു എന്നുറപ്പായാൽ പിന്നെ കളിക്കാൻ നിൽക്കരുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടാവണം. അതാ ഓനില്ലാണ്ടായി പോയത്, എൻ്റെ ചെക്കന്. ഇതാ 25 ലക്ഷം തികച്ചുമുണ്ട്. നേരത്തെ ചോദിച്ചപ്പോൾ ആ 5 തന്നിരുന്നെങ്കിൽ ഇപ്പം 20 ലാഭമായേനെ. ആ പറഞ്ഞിട്ട് കാര്യമില്ല, 25 തികച്ചും പോകണമെന്നായിരിക്കും അറക്കൽ അബൂബക്കർ ഹാജിയുടെ വിധി. പോകാൻ വരട്ടെ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ട് പൊക്കോളിൻ. ആ പിള്ളേ, ഞാൻ വണ്ടി വിട്ടേക്ക്. വേണ്ടൊന്നും വേണ്ട, ഞാൻ വരാം. എന്നാ ഇറങ്ങിക്കോളി. Thank you.
ഇറ്റ്സ് എ മിറാക്കിൾ സർ, ഡോക്ടേഴ്സിന് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ ആരുടെയെങ്കിലും പ്രാർത്ഥന, അല്ലെങ്കിൽ ഏതോ മുജ്ജന്മ പുണ്യം, അതല്ലാതെ മെഡിക്കൽ സയൻസിന്റെ കഴിവല്ലാന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം, എന്നിട്ട് FIR-ന്റെ ഒരു കോപ്പി എന്റെ ഓഫീസിലെത്തിക്കാൻ സുരേഷിനോട് പറയൂ. സർ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നാ കേട്ടത്. അതിന് മാത്രം വെട്ടുംകുത്തും ഉണ്ടായിരുന്നു അത്ര ശരീരത്തില്. ഇത്തവണ എണ്ണം കുറച്ച് കൂടിയേ ഉള്ളൂ. വെട്ടുംകുത്തും മൂപ്പർക്ക് പുതിയൊരു കാര്യമൊന്നുമല്ലല്ലോ. വേറെ എവിടെ നിന്ന് വന്ന ഗ്യാങ് എന്നാ പറയുന്നത്? ഏതോ മുൻവൈരാഗ്യം. ആ സ്റ്റേഷൻ ഉള്ളപ്പോഴാണ്. അതല്ല, അബൂബക്കർ ഹാജി ആൾക്കാർ വന്നാ കേൾക്കുന്നത്. സത്യം എന്താന്ന് പറഞ്ഞോന്ന് മാത്രം അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് രൂപം തീരാൻ പോകുന്നില്ല. അതിനി ഉണ്ടാവും ബാക്കി. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്നല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ സബ് ഇൻസ്പെക്ടർ സോളമന്റെ ചലനങ്ങളൊന്നും ഞാൻ അറിയാതെ പോയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങ് ഇടുക്കിയിലോട്ട്, അതും രാജാക്കാട്ടിലേക്ക് തന്നെ കെട്ടിയെടുക്കാനുള്ള എന്റെ ശ്രമം ഏതാണ്ട് കരകണ്ട് തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോ ഈ ജീവച്ഛമായി കിടക്കുന്ന തന്നെ കൈ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ കാത്തിരിക്കാം. ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പഴയ ചോരത്തിളപ്പുള്ള സോളമനായി തന്നെ നിന്നെ എനിക്ക് കിട്ടണം. ആ പിന്നെ പത്രത്തെ നീ ഒരുപക്ഷെ അറിഞ്ഞു കാണും. നമ്മുടെ ചാണ്ടിക്കുഞ്ഞ് തൂങ്ങിച്ചത്ത കാര്യം. പാവം, തൂങ്ങിച്ചത്താണോ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നൊക്കെ ആർക്കറിയാം. പക്ഷേ ചങ്കുറപ്പുള്ളവനായിരുന്നു. മോളുടെ കല്യാണം മുടങ്ങിയിട്ടും ചത്തുപോകുന്നവരെ ബോധ്യമായിട്ടും അവനതിനോട് പറഞ്ഞില്ല. ദയാനക്കരുത്, ഒട്ടും ഇമോഷണൽ ആകുകയും ചെയ്യരുത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു. ആ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അടുത്ത ആഴ്ച തിരുവനന്തപുരത്തിന് പോകുമ്പോൾ ഞാൻ ഹോം മിനിസ്റ്റർ ഒന്ന് കാണും. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടില്ലെങ്കിൽ പ്രശ്നം ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കും. നാടിളക്കി ഒരു പ്രക്ഷോഭം. ഒരു പോലീസുകാരന്റെ ജീവനോട് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആർക്കാതുള്ളത്? സാറിനെ കണ്ടപ്പോഴാ പറഞ്ഞേ, എഴുന്നേറ്റ് നടക്കാറായി ഇത്രേ. കൂടി വന്ന ഒരാഴ്ച അതിനുള്ള ആസ്പത്രി വിടുന്ന പറഞ്ഞേ. ആസ്പത്രി വിട്ടാലും പഴയപോലെ ഉച്ചൊന്നും ഉണ്ടാവില്ല. അമ്മാര് കിട്ടലല്ലേ കിട്ടിയേ. കിട്ടാണ്ട് ഇക്കോ. മുട്ടിയത് ആരോടാ? അബൂബക്കർ ഹാജിയോടെ. മൂപ്പറിന് ഏറെ കാലം ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എവിടെയെങ്കിലും സ്ഥലം മാറിപ്പോണായിരിക്കും നല്ലത്. അടിക്കാനും തൂക്കാനും പിന്നെ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇവിടെ ഉണ്ടാവും. എന്നാലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. സുരേഷ് സാർ ഇന്നലെ പറഞ്ഞതാ
നാട്ടിലേക്കോ മറ്റോ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്താൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നടക്കും. അല്ല, ഞങ്ങൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, സാറിൻ്റെ സൗകര്യം. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പകരം ചോദിക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല. എൻ്റെ ചോര വീണ മണ്ണായത്. ഈ മണ്ണ് വിട്ട് തൽക്കാലം ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനി പോയിക്കോട്ടെ സാർ. ആ താന്നക്ക് കുറച്ച് നേരം ഞാൻ സെറ്റിൽ ആയിക്കോട്ടെ. ഞാൻ പോകുന്നില്ല. ഹബീബ് എന്ന സ്റ്റേഷനിലേക്ക് അല്ലേ, രാത്രി ആകുമ്പോൾ ഒരാളിങ്ങ് വരണം. ശരി സാർ. ആ രൂപത്തിൽ കാണേണ്ടി വന്നല്ലോടാ എനിക്ക്. സാരമില്ല അച്ചോ, അച്ഛൻ തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ വാളെടുത്തവനെ കാത്തിരിക്കുന്നത് വാളല്ലാണ്ട് വരികയല്ലോ. അത് പോട്ടെ, അച്ഛനീ അസുഖങ്ങളെല്ലാം കൂടെ വെച്ചോണ്ട് ഇത്രയും ദൂരെ യാത്രയും ചെയ്ത്. മറ്റേ മോനെ, നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഇവിടെ ആരേലും വിട്ടൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാമായിരുന്നില്ലേ? 19 ദിവസം ആശുപത്രി കിടന്നെന്നും തിരിച്ചു കിട്ടുകയെന്ന് വിചാരിച്ച അത്രയും സീരിയസ് ആയിരുന്നെന്നും ഒക്കെ നാട്ടുകാര് പറഞ്ഞിട്ട് വേണോടാ ഞാൻ അറിയാൻ. അച്ഛനെ അറിയിച്ച അത് കളരിമുറ്റത്തറിയും. പിന്നെ നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട് ആ പെങ്കൊച്ചുങ്ങളെല്ലാം കൂടെ അത് അറിയിക്കണ്ടെന്ന് പറഞ്ഞു. എടാ കുരുത്തം കെട്ടവനെ, ഒരു മനുഷ്യനാകുമ്പോ ഇതുപോലൊക്കെ പറ്റുകയും ആശുപത്രി കിടന്നിരിക്കുകയും ചെയ്യും. ആ സമയത്ത് നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും ഒക്കെ അമ്മയും പെങ്ങന്മാരൊക്കെ തന്നെയാ, അല്ലാതെ പോലീസുകാരല്ല. അച്ഛൻ എപ്പം പോകുന്ന കുറിച്ച് തന്നെ? എൻ്റെ എടാ, ഇന്നലെ രാത്രിയിലാണ് ഞാൻ വിവരം അറിയുന്നത് തന്നെ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായോ? വെളുപ്പിനത്തെ കോട്ടയം ഫാഷനിന്ന് പുറപ്പെട്ടതാ, 5-6 ബസ് മാറി കയറി ഇറങ്ങി ഇവിടം വരെ എത്തിയത്. എൻ്റെ കർത്താവേ, എന്നാ ക്ഷീണം. അച്ഛനൊരു കാര്യം ചെയ്, കുളിച്ചേച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് കയറി കിടക്ക്, കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാം. ആ ശരി. ഒരെണ്ണം കൂടി, ഹോട്ടൽ ഭക്ഷണം പോലെ അല്ല, ഒരെണ്ണം കൂടുതൽ കഴിച്ചാലും ദഹനക്കേടൊന്നും ഉണ്ടാവില്ല. ദഹനക്കേട് ഉണ്ടായാൽ തന്നെ എന്നാ പിള്ളേച്ച, കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട്? ആ ഇവനൊന്ന് നേരെയാവട്ടെ, എന്നിട്ട് നമുക്ക് ഇവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കാം. എന്നാലെങ്കിലും ഇവനൊന്ന് നന്നാവുമല്ലോ. ഞാൻ നന്നാവണമെങ്കിൽ പാലത്തിങ്കൽ അച്ഛനല്ല, മിഷികാ തമ്പുരാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ സ്വയം നന്നാവാൻ തോന്നുന്നൊരു കാലം വരികയാണെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം, പെണ്ണ് അന്വേഷിക്കാം. ഓ, പട്ടിയുടെ വാല് താനെ നിവരുന്നത് നോക്കി ഞാനവിടെ ഇരിക്കാം. പള്ളിമേടയിലല്ല, പള്ളി ചിമ്മത്തേരിയില്ലേ. അന്ന് നിനക്ക് തോന്നുകൂടാ ഞാൻ ഈ കിടന്ന് കാറിയതൊക്കെ എന്നാത്തിനാണ്. നന്നാകാനുള്ളതല്ല പിള്ളേച്ച, ഇവൻ നന്നാകുന്നതും കോഴിക്ക് മുല വരുന്നതും ഒക്കെ ഏതാണ്ട് ഒരു കാലത്തായിരിക്കും. ആ ഞാൻ ഇറങ്ങുക, എനിക്ക് അവിടെ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാ. ഇപ്പൊ തന്നെ പോണോ? നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകുന്നേരം പോവാച്ചു. അത് പോരടാ, അവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയാഞ്ഞിട്ട ഒരു ദിവസം മാറി നിന്നാൽ തന്നെ എല്ലാം കുത്തഴിഞ്ഞു പോവും. രണ്ടാമതൊന്ന് കൂട്ടിക്കെട്ടുക എന്ന് വെച്ചാ വലിയ മെനക്കേടാ. എന്നാ പിന്നെ പിള്ളെ ജീപ്പിൽ കൊണ്ട് വിടും ബസ് സ്റ്റാൻഡ് വരെ. പിള്ളെ നീ എന്നോട് പറ, ഏത് ചെകുത്താന്റെ മക്കളായത് ചെയ്ത്? സത്യമായിട്ടും നിനക്കറിയാൻ മേലേ? എനിക്കറിയാച്ചോ, എന്റെ കഴുത്തിന് നേരെ വന്ന ആ വടിവാളിന് പിന്നിലെ മുഖം, ആ രൗദ്രഭാവം ഇന്നും എന്റെ കൺമുന്നിലുണ്ട്. പക്ഷെ അത് കാണാൻ എന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു പിടിക്കണ്ട. കർത്താവിൻ്റെ കുഞ്ഞിന് നല്ലത് വരുത്തട്ടെ. കൊള്ളുകയില്ലാത്തവനാ, ആരോടും കരുണയില്ലാത്തവൻ, ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാവനെ
പക്ഷെ എനിക്ക് എനിക്ക് അവനെ അങ്ങ് തള്ളിപ്പറയാൻ പറ്റുകയില്ല. അവനെന്റെ കുഞ്ഞാ പിള്ളേച്ച. ആളുകളെ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. കാരണം സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ ഒക്കെ നേരെയാവോച്ചോ. ഇപ്പൊ പഴയ പോലൊന്നുമല്ല. വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട്. ഒന്ന് രണ്ട് തവണ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ നന്നാകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാ എനിക്ക് തോന്നിയത്. ആ നന്നാവുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിള്ളേച്ച. ആ എനിക്കൊരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? ഈ സ്ഥലത്തിന്റെ അടുത്തെങ്ങാണ്ട അഡ്രസ്? കെ എം മുഹമ്മദ്, പാലക്കണ്ടി വീട്, ബദിയെടുക്ക. ഞാൻ കേട്ടിട്ടില്ല ചോ. പിള്ളേച്ചനെ ചിലപ്പോ ആളെ അറിയില്ലായിരിക്കും. കുറെ ആയിട്ട് ഒരു വശം നടന്ന് കിടപ്പ. നമുക്ക് അന്വേഷിക്കാം. അച്ഛൻ എന്താ ഈ പാലക്കണ്ടിയായിട്ട്? ഇയാളെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളുടെ ഒരു മോളുണ്ട്, 6 വയസ്സുകാരി ആമിന. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലെ ഹാർട്ടിന്റെ വാൽവിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാ ആ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഇത്രയും വരെ വന്നിട്ട് ഞാൻ ആ കൊച്ചിനെ ഒന്ന് കണ്ടില്ലെങ്കിൽ. ഇവിടെ ഏതോ ഒരു സ്കൂളില് 1-ാം ക്ലാസ് സ്റ്റുഡൻ്റാ. മിടുക്കി കുട്ടിയാ. ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും പെറ്റായിരുന്നു. എന്നാ പിന്നെ എളുപ്പം? ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, അവിടെ തിരക്കാം. അച്ഛനോട് നിക്ക്, ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം എന്ന ഗ്രാമത്തിലെ ഒരു ഇടവക വികാരിയായി എനിക്ക് ഇങ്ങ് വടക്കേറ്റത്ത് കിടക്കുന്ന കാസർകോട്ടെ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് ദൈവഹിതമെന്നല്ലാതെ എന്താ പറയുക? ആമിനയുടെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എല്ലാം അവസാനിപ്പിച്ചാലോന്ന് അവർക്ക് തോന്നി ആ ഒരു സമയത്താ ഈ ട്രസ്റ്റിന്റെ സഹായം അവർക്ക് കിട്ടുന്നത്. ഇന്ന് 5 നേരം പഠിച്ചോന്റെ മുന്നിൽ അവർ മുട്ടുകുത്തുന്നത് അവർക്ക് വേണ്ടിയല്ല, ഫാദറിനും ഫാദറിന്റെ കൂടെയുള്ള ആ നല്ല മനുഷ്യർക്കും വേണ്ടിയാ. ഞാൻ അതിന്റെ ട്രസ്റ്റി മാത്രമാ. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു സംഖ്യ ഒരു അന്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരാ ഈ ട്രസ്റ്റിനെയും അതുവഴി ആമിന മോളെ പോലുള്ളവരുടെ ജീവിതവും നിലനിർത്തുന്നത്. നന്ദി പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആ സന്മനസ്സുകളോടാണ്. പ്രാർത്ഥനയുണ്ട് ഫാദർ. ഞങ്ങളുടെ ആമിന മോളെ കാണുമ്പോഴൊക്കെ ഞങ്ങൾ ആ നന്മ ഓർക്കും, ആ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് വേണം. അവനവന്റെ പ്രാർത്ഥനയല്ല, തനിക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ദൈവത്തിങ്കിലെത്തുന്നത്. ഞാൻ മോളോട് പറഞ്ഞില്ല, ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ആമിന മോളെ കാണാൻ മാത്രമല്ല, എൻ്റെ കൈകളിലൂടെ വളർന്ന് ഒടുവിലൊരു പ്രായമെത്തിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഒരു കുഞ്ഞുണ്ട്. അവനെ ഞാനിന്ന് കണ്ടു. മരണത്തിൻ്റെ വാതിക്കലോളം കൊണ്ടുപോയിട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. അതിന് കാരണം അവൻ്റെ പ്രാർത്ഥനയോ ആഗ്രഹവുമല്ല, മോള് പറഞ്ഞ ആ ഉമ്മയുടെ 5 നേരത്തെ പ്രാർത്ഥനയാണ്. അവൻ പോലും അറിയാതെ അവൻ ചെയ്തൊരു പുണ്യം തിരിച്ചു നൽകിയത് 2 ജീവിതങ്ങളെയാണ്. ഒന്ന് ഈ കുഞ്ഞുമോളുടെ, മറ്റൊന്ന് അവൻ്റെ തന്നെ. മോൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അവൻ്റെ പേര് സോളമൻ എന്നാണ്. ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നാട്ടുകാർക്കെല്ലാം അവൻ തെമ്മാടിയാ, മനസാക്ഷിയില്ലാത്തവനാ. പക്ഷേ മറ്റാരും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു കുഞ്ഞു വെളിച്ചം അവൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ അണഞ്ഞു പോകാൻ തുടങ്ങി കുരുന്ന ജീവനെ കൈപിടിച്ചുയർത്തിയത്. അതുകൊണ്ട് അവനവൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ ജീവിതം
അത് ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. അവൻ ഇനിയും ഒരു മനുഷ്യനായിട്ടില്ല. ഈ ആമിനെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മോളും ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ അവനൊരു മനുഷ്യനായി കാണാൻ. കേട്ടപ്പോ സത്യം അയക്കത്തില്ലെന്നാണ് മോനെ വിചാരിച്ചത്. ഒന്നര മാസത്തിലധികമായി മല കയറിട്ട് അങ്ങ് മറയൂർ കാട്ടില്. എന്നാ എന്നാ പറ്റടാ? നല്ല കൈതച്ചൊക്കെ വാറ്റിയതാ. മറയൂരുണ്ടായിരുന്നപ്പോ അവിടുത്തെ പിള്ളേരുടെ വക സ്പെഷ്യലാ. എനിക്ക് വേണ്ട വാച്ച. വേണ്ടേ? അതെന്നാ പറ്റി? എന്റെ സാറേ ഇതിങ്ങനെ ആപ്പിയൊപ്പ സാധനമൊന്നുമല്ല, ഒന്ന് രുചിച്ചു നോക്കിട്ട് പറ. വേണ്ട വാച്ച, മദ്യം ഇനി വേണ്ട. എന്നാ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും എന്റെ കൊച്ചൻ ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് നിനക്ക് എന്നോട് വിളിച്ചു പറയായിരുന്നല്ലോ. മറയൂർ കാട്ടിലല്ല, എവറസ്റ്റിന്റെ നെറുകാലാണേലും പറന്നെത്തുമായിരുന്നു വാവച്ചൻ. ആ നിന്നെ തൊടാൻ മാത്രം ചങ്കുറപ്പുള്ള ഏത് മോനാണ് ഈ മലബാറിനുള്ളത്? എന്നിട്ട് അതും കണ്ടോണ്ട് എന്തിനാണ് ആ ബാവച്ച ഈ മ്യൂസിയം വെച്ച് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇപ്പൊ ഒരു വാക്ക് പറ ഞാൻ കാണിച്ചുതരാം ഈ ബാവച്ചൻ ആരാണെന്നും ബാവച്ചൻ ഇവിടെ എന്നാ ചെയ്യാൻ പറ്റുമെന്നും. വേണ്ട ബാവച്ച, ഇനി ഒരു ചോരയ്ക്ക് ചോരാന്നും പറഞ്ഞിറങ്ങിയ ഒരു വാളിന്റെ മുനയിലോ ഒരു കടാരപ്പിടിയിലോ അത് അവസാനിക്കത്തില്ല. അവിടുന്ന് തുടങ്ങത്തേ ഉള്ളു. എനിക്ക് വയ്യ വാവച്ച, എനിക്ക് വയ്യ. നിനക്കെന്നാ പറ്റടാ? പേടിയാണോ? തോറ്റുപോകുന്നുള്ള പേടി അല്ല വാവച്ച, ജയിച്ചു കളയുമെന്നുള്ള പേടിയാ. ഒരു വട്ടം ജയിക്കാൻ ഒന്ന് തലയുയർത്തി നിൽക്കാൻ എത്ര പേരെ തോപ്പിക്കണം, എത്ര തലകളറിഞ്ഞ് താഴെയിടണം. മതി, ഇനി വയ്യ. ബാവച്ചനൊരു കാര്യം ചെയ്, കഴിക്കാവുന്നത് കഴിച്ചോ, എന്നിട്ട് പോ. ഞാൻ ഒന്ന് കിടക്കട്ടെ. നീ കിടന്നോ, ഞാൻ ഇറങ്ങാ. വിളിച്ചാ മതി, ബാവച്ചാന്നൊരു വിളി, ഞാനിവിടെ ഉണ്ടാവും ഏതു നേരത്തും. വേണ്ട, ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ വന്നത് എനിക്ക് ക്ഷമ പറയണമെന്ന് തോന്നി, അതുകൊണ്ട്. ക്ഷമ? താൻ പരിഹസിക്കുകയാണോ? അല്ല, അന്ന് രാത്രി അന്നവിടെ വന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ അയാളുമായിട്ട് ഒരു ശത്രുത ഉണ്ടായതും ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നതും. ഞാൻ കാരണം അല്ല, ആരും കാരണക്കാരല്ല. ഇതെനിക്ക് വിധിക്കപ്പെട്ട ശിക്ഷ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് പോയുന്നവന് ഇത് വിളവെടുപ്പിന്റെ കാലം. ഒന്നെണീറ്റ് നടക്കാനായിരുന്നേ ഞാൻ അങ്ങ് വന്നേനെ. ക്ഷമ പറയാൻ, മാപ്പ് ചോദിക്കാൻ. ക്ഷമിക്കാനോ മാപ്പ് തരാനോ ഞാൻ ആരുമല്ല. ഞാൻ ആരെയും ശപിച്ചിട്ടുമില്ല. പക്ഷേ നന്നാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത്രയേറെ വേദനിപ്പിച്ചിട്ടും സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന ഒരമ്മ പോലും ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടും. ഒന്നും മനഃപൂർവ്വമല്ലാന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ.
സത്യം പറഞ്ഞ വല്ലാത്തൊരു ആശ്വാസം. എന്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ കഴിയുക, അതൊന്നും തെറ്റുകളല്ല എന്ന് വിചാരിക്കാൻ കഴിയുക. ഈ വലിയ മനസ്സിന് തന്നോട് ഞാൻ നന്ദി പറയണം. ഈ ജീവിതത്തിന്റെ അവസാനത്തെ വഴിത്തിരിവിലാണ് ഞാനെന്ന്. ഒരു ചാരുകസേര ഊന്നുവടി മാത്രമേ ഇനി എന്റെ മുന്നിലുള്ളൂ എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അല്ല, എനിക്ക് എണീക്കണം, നടക്കണം. ഒരിക്കൽ കൂടി എന്റെ ജീവിതം തിരിച്ചു വേണം. തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരിച്ചു വന്നൊരു പുതിയ സോളമൻ ഇനിയുണ്ടാവണം. കനലിനു കാവലായി കാറ്റിൽ മിന്നിമായും ശലഭമേ, കാവലായി കനലിനു കാവലായി കാറ്റിൽ മിന്നിമായും ശലഭമേ. ഞങ്ങളുടെ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാതിരിക്കാനാവില്ല, കാരണം ഈ ബാങ്കിൻ്റെ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ് മരിച്ചുപോയ ഈ അബ്ദുൾ റഹ്മാൻ എന്ന വാപ്പുട്ടി. പക്ഷേ ഈ 31st മുമ്പ് തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. ഈ 31st എന്ന് പറഞ്ഞാൽ ഇനി വെറും 3 ദിവസം. ആ പെൺകുട്ടിയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ആസ് എ പോലീസ് ഓഫീസർ എൻ്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയുടെ പുറത്ത് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാവും എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അവസ്ഥയിൽ നടക്കില്ല സർ. ഓക്കെ, 3 ദിവസം. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കട്ടെ. 2 ദിവസം, ഇന്നും നാളെയും. അത് കഴിഞ്ഞ് അവർ വരും കോടതി ഉത്തരവും സീലും ഒക്കെ ആയിട്ട്. ഒപ്പം ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടി നട റോട്ടിലിറങ്ങുമ്പോഴുള്ള നിസ്സായാവസ്ഥ കണ്ട് ആനന്ദിക്കാൻ കുറേ ആളുകളും. എന്ത് ചെയ്യണമെന്ന് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാൻ ഏറെ ഒന്നും ഇനി ബാക്കിയില്ല. എല്ലാ വഴികളും ചെന്ന് മുട്ടുന്ന ഒരു അവസാനത്തെ വഴിയുണ്ട്.
അതിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നിവർത്തിയില്ലെങ്കിൽ പിന്നെ കുളിച്ചോട്ടമോ ഭീരുത്വമോ എന്ത് വേണമെങ്കിലും പറയാം. താൻ പറഞ്ഞ വഴിയുണ്ടല്ലോ, അത് അവസാനത്തെ വഴിയല്ല. സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ മുഖം തിരിക്കുന്നവർ ആദ്യത്തെ വഴിയാണ്. അത് തനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ നിന്നിറങ്ങിയ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു വീടുണ്ട്, സന്തോഷത്തോടെ തന്നെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന വീട്. ഈ ലോകത്ത് മറ്റെവിടെ താമസിക്കുന്നതിനേക്കാളും സുരക്ഷിതയായിരിക്കും താൻ അവിടെ. അങ്ങോട്ട് മാറിക്കൂടെ. ഈ ഒരു സമുദായത്തിനകത്ത് അതിന്റെ ചട്ടക്കൂടിനകത്ത് വളർന്ന എന്നെ പോലെ ഒരു പെണ്ണ് അതിനെ വെല്ലുവിളിക്കുക, എന്നിട്ടൊരു അന്യ പുരുഷന്റെ കൂടെ തനിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക, ഇല്ല, അത്രയ്ക്ക് ധൈര്യം എനിക്കില്ല. ഒരുപക്ഷേ ഞാനവിടെ തനിച്ചല്ലെങ്കിലോ? ഒരച്ഛനും അമ്മയും തന്നേക്കാൾ പ്രായം കുറഞ്ഞ മൂന്ന് അനിയത്തിമാരും കൂടെ വീട്ടിലുണ്ടെങ്കിലോ? നാളെ മുതൽ അവരവിടെ ഉണ്ട്. വെറൊരു വീട്ടിലേക്കല്ല, ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ തന്നെ ക്ഷണിക്കുന്നത്. വന്നോടെ. ഫോണിൽ കിട്ടാത്തത് കൊണ്ട് ഒരാളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. റാഹേല് പറയുന്നതിലും കാര്യമുണ്ട്. ഇന്ന് ഇങ്ങനൊരവസ്ഥയിൽ ഈ വീട് വിട്ട് ഇവരെല്ലാം കൂടി അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് പോട്ടെ, പക്ഷെ അവളുടെ ഒരു മാനസികാവസ്ഥയോടെ നോക്കണ്ടേ സോളമാ? എനിക്കറിയാച്ചോ, ഒന്നും അറിയണ്ടെന്ന് ശടിക്കുന്ന പഴയ സോളമനല്ല ഞാനിപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പെങ്കൊച്ചിന്റെ ജീവിതത്തോടെ തുലാസി തൂങ്ങാണ്. എന്നാ പിന്നെ നിനക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഇവിടെ ആകുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. നീ തിരിച്ച് ജോലിക്ക് പോയാലും ഞങ്ങൾ നോക്കിക്കോളൂ അവളെ. അത് വേണ്ട. എന്റെ ആരും അല്ലാത്തൊരു പെണ്ണിനെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്നാ പിന്നെ അത് മതി. തട്ടിക്കൊണ്ടു പോയെന്നാവും, പിന്നെ സമരവും സ്ഥലം മാറ്റവും, ജോലി വരെ തെറിച്ചു പോയെന്നിരിക്കും. വന്നേ, നീ പറഞ്ഞത് നേരെ. ഒരു അന്യജാതിക്കാരി പെണ്ണിനെ നീ ഇപ്പൊ കൂടെ ഇറക്കിക്കൊണ്ടു വന്നാൽ അത് പുലിവാല് തന്നെയാ. എടാ, ഞാനൊരു തിരുസഭാ വിശ്വാസിയായ കത്തോലിക്ക പുരോഹിതനാ. ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷെ പറയാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം. നിനക്കതിനങ്ങ് കെട്ടിക്കൂടായോടാ? എടാ മണ്ട, ഒരു രേഷ കല്യാണം കഴിച്ചേച്ച് നിന്റെ ഭാര്യയായി പിന്നെ നിനക്കതിനെയും കൊണ്ട് ഇങ്ങോട്ട് പോരുകയോ അല്ല അവിടെ തന്നെ നിർത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തുകൂടായോ? ആർക്കാ ചോദിക്കാൻ അധികാരം? എടാ, നമ്മുടെ ജാതിക്കാരിയല്ലേലും അതൊരു നല്ല പെങ്കൊച്ച. ഞാനെന്നാ സ്കൂളിൽ വെച്ച് അതിനെ കണ്ടിട്ടുള്ളതാ. പക്ഷേ അച്ചോ, അവക്ക് എന്നോട് അങ്ങനെ ഒരു ഉണ്ടാക്കണോടാവേ? അതെങ്ങനാന്ന് കൂടി ഞാൻ പറഞ്ഞു തരണോ? അല്ല, ഈ ലോഹയിട്ടുകൊണ്ട് ഞാനിനി അതും കൂടി ചെയ്യാൻ ബാക്കിയുള്ളൂ. ചോദിച്ചത് തെറ്റാണോ ചോദിക്കാൻ പാടില്ലാത്തതാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. തെറ്റാണെങ്കിൽ എൻ്റെ കുറേയധികം തെറ്റുകൾ ക്ഷമിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതൂടെ. ഒരു വിവാഹം, ഭാര്യ, കുട്ടികൾ, കുടുംബം, ഇതൊന്നും എൻ്റെ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ ഇല്ലായിരുന്നു ഇന്നലെ വരെ. ഒരു അന്യപുരുഷൻ്റെ കൂടെയല്ലാതെ വീട്ടിൽ താമസിക്കാനുള്ള ഒറ്റ വഴിയായിട്ടാണ് അച്ഛൻ ഈ കാര്യം പറഞ്ഞത്. അതിൻ്റെ ഒരവസ്ഥയും
അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ആലോചിച്ചപ്പോ അപ്പോഴതിലൊരു ഫീൽ എനിക്ക് മനസ്സിലായത്. ജീവന്റെ അവസാന ശ്വാസം വരെ ഒരു പോറൽ പോലും വെക്കാതെ ഒരു തരി മണ്ണ് പറ്റാതെ ഞാൻ നോക്കിക്കോളും. ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാനീ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണെന്ന് തോന്നുമെങ്കിൽ. പിള്ളയെല്ലാം ഏർപ്പാട് ചെയ്തോളും. ടൗണിലുള്ള രജിസ്റ്റർ ഓഫീസിൽ രാവിലെ 10 മണിക്ക് സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഒരു വിവാഹം. ആഘോഷങ്ങളും അലങ്കാരങ്ങളും ഇല്ലാതെ നമ്മളൊരു ജീവിതം തുടങ്ങുന്നു. നെഞ്ചുരുകി കരയുന്നത് കാണാൻ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ കൈകൾ കോർത്തു വെച്ച്, തല ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കും. ആ പിള്ളേ വരുന്നു, ഇറങ്ങാം. എന്താടോ? നദിയെ കാണുന്നില്ല. കാണുന്നില്ലേ? അടുത്തുള്ള വീടുകളിലൊന്നും ചെന്നിട്ടില്ല. വീടും പരിസരവും എല്ലാം ഞാൻ നോക്കി. മുൻവാതിൽ തുറന്നു കിടക്കുകയാണ്. ഒരു ചെറിയ സ്ട്രഗിൾ നടന്ന ലക്ഷണങ്ങളൊക്കെയുണ്ട്. അപ്പുറത്തെ മെയിൻ റോഡിൽ 2 വണ്ടികൾ കുറേ നേരം കാത്തു കിടന്നതായി കണ്ടവരുണ്ട്. അതിലൊരു വണ്ടി ഇവിടെ ആരും കണ്ടിട്ടില്ല. മറ്റത് ഷെരീഫിന്റെ സഫാരിയാണെന്നാണ് പറയുന്നത്. അബൂബക്കർ സാഹിബിനോട് പറയണം ഞാൻ നന്ദി പറഞ്ഞായിട്ട്. പ്രത്യുപകാരം ഞാനിവിടെ എത്തിച്ചേരും വൈകാതെ. അമ്മച്ചൻ അവളെ എങ്ങോട്ട് കൊണ്ടുപോയി? അറിയില്ല, പഠിച്ചവനാണ്, അറിയില്ല. പറ മോനെ, എന്നാ എന്ന് വെച്ചാ പറ. ഈ ഉമ്മച്ചന് വടക്കേ മലബാറിൽ എവിടെ ക്യാമ്പ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. കാസർഗോഡിനടുത്ത്. പെട്ടെന്ന് വേണം, വളരെ പെട്ടെന്ന്.
ഒരു അഞ്ച് മിനിറ്റ് ആ ഞാൻ ഇപ്പൊ തപ്പിയെടുത്ത് തരാം. ഞാൻ മംഗലാപുരത്ത് നിന്ന് വന്നോണ്ടിരിക്ക, വൈകിക്കണ്ട വിട്ടോ, ഞാൻ പോലെ എത്തിക്കോളാം. ക്ഷമിക്കണം സബ് ഇൻസ്പെക്ടർ സോളമൻ, നിന്നെ ഇവിടെ എന്റെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് ഈ ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. അറക്കിൽ അബൂബക്കർ എന്നെ പൊളിറ്റിക്കൽ റിലേറ്റീവിന് അവളെ ഒഴിവാക്കണം. എനിക്ക് നിന്നെ വേണം. ഞങ്ങൾ അങ്ങനെ ഒരു ധാരണയിലെത്തി. അവളവിടെ അവിടെ കുറെ തോട്ടകൾക്കും വെടിമരുന്നുകൾക്കും നടുവിൽ മരണത്തിൽ നിന്ന് ഒരു കുഞ്ഞു തിരി മാത്രം അകലെ. ഉമ്മച്ച, ഞാൻ വരാം. താൻ പറയുന്ന സ്ഥലം, പറയുന്ന സമയം, എല്ലാ തെറ്റുകളും ഞാൻ ഏറ്റു പറയാം. അവളെ വിട്ടേക്ക്. അവളെ വിടും, അത് പക്ഷെ ഇപ്പോഴല്ല. രാജാ കാട്ടിലെ നിന്റെ ക്വാർട്ടേഴ്സിനകത്ത് നീ കേട്ട എന്റെ കരച്ചിലുണ്ടല്ലോ, അതിൻ്റെ ഒരു പത്ത് മടങ്ങുച്ചത്തിൽ നീ കരയും. ദാ ഇവിടെ കേൾക്കാൻ ഞാനും എൻ്റെ ആളുകളും മാത്രം. എന്നിട്ട് നമ്മൾ പോവും. ഇടുക്കിയിൽ എവിടെയോ ഒരു റബ്ബർ തോട്ടത്തിലോ ഒരു വെള്ളക്കെട്ടിലോ നീ ഉപേക്ഷിച്ച എൻ്റെ ഡെന്നിച്ചൻ്റെ ശവം ഒരു നാട് മുഴുവൻ നോക്കി നിൽക്കാൻ നീ മാന്തിയെടുക്കും. എന്നിട്ട് ഞാൻ ചവച്ചു നോക്കിയ നിന്നെ ഒന്നിനും കൊള്ളാത്ത ശരീരം നിയമത്തിനും അധികാരികൾക്ക് ഞാൻ വിട്ടുകൊടുക്കും. അതിനുശേഷം തീരുമാനിക്കും ഇവളെ വിടുന്ന കാര്യം. ഉമ്മച്ച, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്. നാളെ ഒരു എം എൽ എയോ മന്ത്രിയോ ആയിത്തീരേണ്ട താൻ ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ എന്നോട് സംസാരിക്കരുത്. നിയമത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാം. ഏത് നീതിപീഠത്തിൻ്റെ മുന്നിലും എൻ്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റുപറയാം. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കരുത്. രാഷ്ട്രീയക്കാരൻ എം എൽ എക്ക് അവിടെ ജനമധ്യത്തിൽ, ഇവിടെ ഈ കരിങ്കൽക്കോരയ്ക്കകത്ത് ഉമ്മച്ചനൊരു ഗുണ്ടയാണോ വെറും മൂന്നാം ക്ലാസ് തെരുവ് ഗുണ്ട? സംശയമുണ്ടോ എനിക്ക്? നീ അനങ്ങരുത്. നിന്റെ കൈയോ കാലോ ഒരിക്കൽ കൂടി ഉയർന്നാൽ ഒരു തീപ്പൊരിയുടെ നൂറിലൊരു അംശം മതി, ഇവളുടെ പൊടി പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. Thank you.
അടിച്ച് നേരത്തെ അല്ലാത്ത ഒരു കയ്യബദ്ധം എന്തെങ്കിലും അവവേഗം ചെയ്തു കാണും, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ അവന്മാരിൽ ആരെങ്കിലും. ഏതായാലും നിന്നെ ഈ അവസ്ഥയിൽ കാണാനുള്ള യോഗം അവൾക്കുണ്ടായില്ല. ഭാഗ്യം. വേണ്ട സലമ, സലമ, സലമ. തെറ്റുകളൊക്കെ തിരുത്തി പുതിയൊരു ജീവിതം ആഗ്രഹിച്ചവനാ ഞാൻ. എല്ലാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില കണക്കുകൾ എനിക്ക് ബാക്കിയുണ്ട്. അതിന് നമ്മളിൽ ഒരാൾ മാത്രം ജീവിക്കണം. നീ നീ വേണ്ട ഉമ്മച്ച. വേണ്ട, സോളമാ.
Thank you.